ദേവി മഹാമായ എൻ്റെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. ബസ്സുകാർ ഇന്ന് മിന്നൽ പണിമുടക്ക് നടത്തണമേ. എൻ്റെ സഞ്ചാരി ഇന്ന് തറ തൊടാതെ ഓടണമേ. പിശു കൊള്ളവരാരും എൻ്റെ വണ്ടി കയറാൻ നോക്കിക്കൊള്ളണേ. ദേവി മഹാമായ കാത്തുകൊള്ളണം. ഗോപാലൻ ചേട്ടു, എന്ന് തുടങ്ങി ഈ പരിപാടി? നീയോ? എന്ത് പരിപാടിയാടാ? അല്ല, മൊത്തത്തിൽ കുറച്ചേക്കിന് ഈ തെങ്ങുവാട്ടായിരിക്കും കാര്യം പറച്ചില്ലല്ലേ. ചെത്താൻ പാകമായിട്ട് നിൽക്കുന്ന തെങ്ങാണല്ലോ എന്ന് ഞാൻ പറയുമായിരുന്നു. ഏതായാലും ഗോപാലൻ ചേട്ടൻ സമ്മതിക്കണം. എന്താടാ? അല്ല, പ്രായം എന്തായെന്ന വിചാരം. ഇത്രയും പ്രായമായിട്ടും ചെത്താൻ മൂപ്പായ തെങ്ങ് കാണുമ്പോ കേറി അങ്ങ് ചെത്തിക്കളയെന്ന് തോന്നുന്നു മനസ്സിന്റെ ചെറുപ്പമേ. അത് പിന്നെ 10-40 കൊല്ലം നമ്മൾ ചെയ്ത ജോലിയല്ലാടത്. അതൊക്കെ ശരി തന്നെ, പക്ഷെ പണ്ടത്തെ ചെറുപ്പം ശരീരത്തിനില്ലാന്ന് ഓർക്കണം. പറഞ്ഞില്ലാന്ന് വേണ്ടേ അമ്മേ? ആ ബാലുവോ, സുഖമാണോ മോനെ? ആ സുഖമാണമ്മേ. ഈ ഗോപാലൻ ചേട്ടന്റെ ഒരു ചെത്തേ. ചെത്തോ? ചെത്തല്ല കള്ള്. അത് പിന്നെ ഗോപു എവിടെ അമ്മേ? നേരം വെളുക്കുന്നതിന് മുമ്പ് ഇറങ്ങിയതാ.
ഇവിടെ എവിടെയെങ്കിലും വല്ല ഷൂട്ടിംഗോ മറ്റോ കാണുമായിരിക്കും. മാലാഖയെ പോലെ പറന്നു വന്ന ഈ ഉണ്ണിത്താന്റെ കോട്ടയിൽ ഇങ്ങനെ കുറെ സിംഹങ്ങൾ ഉണ്ടെന്ന് സാറ് വിചാരിച്ചില്ല അല്ലേ? വെറുതെ ഈ കൈക്ക് പണിയുണ്ടാക്കല്ലേ സാറേ? ഈ സിംഹങ്ങളെ തുരത്താൻ ഈ ഒറ്റയാൻ മതിയടാ. ഗംഭീരം, ചെറുത്ത് നിൽപ്പിന് ആയുധം പോലും വേണ്ടാത്ത വീരൻ, ക്രിമിനലുകളുടെ പേടി സ്വപ്നം, നിനക്ക് വേണ്ടപ്പെട്ടവർക്ക് വേദനിച്ചപ്പോ നിനക്ക് വല്ലാതെ ഒന്നല്ലയോ? അപ്പൊ പിന്നെ എന്റെ പിള്ളേരെ തൊട്ട എനിക്ക് വേദനക്കില്ലടാ മോനെ. അവരെ എനിക്ക് ഇങ്ങ് തിരിച്ചു തന്നെങ്കിൽ ഇല്ലെങ്കിൽ ഈ കമ്മീഷനുള്ള ഒരു കാര്യം മോനെ. ഗബ്രിയലേ, ഇത് ഉണ്ണിത്താന്റെ ഉരുക്കുകോട്ടയാ. ഉണ്ണിത്താനാണെങ്കിൽ ആള് മഹാരക്ഷ. വെറുതെ എന്തിനാ നീ ഇപ്പൊ സർക്കാരിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ശമ്പളം വിധവാ പെൻഷനാക്കി അവളെ കൊണ്ട് വാങ്ങിപ്പിക്കുന്നേ? ഒന്നും എന്റെ ദേഹത്തു നിന്ന് പൊടിഞ്ഞ ഈ രക്തത്തിന് നീ കണക്ക് പറയേണ്ടി വരും. നീ മറ്റുള്ളവർക്ക് ഉണ്ണിത്താനാണെങ്കിൽ എനിക്ക് വെറും ഉണ്ണിയാ. ചെയ്തു കൂട്ടിയ പാപത്തിനുള്ള ശിക്ഷ നിന്റെ അനിയന്മാർക്ക് കൊടുത്തിട്ട് ഞാൻ വരും. നിനക്ക് കയ്യിലിടാൻ ഒരു ആഭരണമായി, അതുവരെ നിനക്ക് വിശ്രമാ. ഈ തന്നതിന്റെ ക്ഷീണം മാറ്റാൻ പോട്ടടാ ഉണ്ണിത്താനെ. ഓക്കെ, കട്ട് ഇറ്റ്. എന്ത് ചെയ്യാനാ ബാബുചേട്ടാ? ചെറുപ്പം മുതൽ തുടങ്ങിയ ഭ്രാന്ത ഒരുപാട് കഷ്ടപ്പെട്ടിട്ടും ആരും ഒരു അവസരം തരുന്നില്ല. എന്താടോ ഇത്, ഇങ്ങനെ നിരാശനാകരുത്. ഒരു മത്സരത്തിൽ ഒരു വിജയി കാണു, പക്ഷെ തോറ്റുപോയവർ ആ മത്സരം കൊണ്ട് നിർത്തുന്നില്ല. കഠിനമായി പ്രയത്നിച്ച് അടുത്ത മത്സരത്തിൽ വിജയിക്കാൻ നോക്കുക. അതുകൊണ്ട് താൻ തോക്കരുത്, അവസരങ്ങൾക്കായി ശ്രമിക്കുക. തൻ്റെ സമയമാകുമ്പോൾ താൻ അർഹിക്കുന്നതാണെങ്കിൽ തനിക്ക് തന്നെ കിട്ടും. ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള സമയമില്ലേ കൂട്ടാ? ഷോട്ട് റെഡി സാർ. ആ അപ്പൊ ശരി, ശരിയാ, കാണാം. ഓൾ ദി ബെസ്റ്റ്. എന്താ മാഷത്, റോഡിന്റെ നടുക്ക് കൊണ്ടുവന്നിട്ട വണ്ടി എടുത്തുക? നിങ്ങൾക്ക് ഒരു ഉത്തരവാദിത്തല്ലേ മിസ്റ്റർ? ഈ വളവ് തിരിയുന്നവരുള്ള കുഴപ്പമുള്ളൂ, അത് കഴിഞ്ഞ നോ പ്രോബ്ലം. പെട്ടെന്നോട്ടെ, പോയിട്ട് വരെ പണിയുണ്ട്. ഈ റോഡ് മുഴുവൻ എന്നെ കൊണ്ട് തള്ളിക്കാനാണോ പരിപാടി? അങ്ങോട്ട് പോകാനോ? അതാണ് പ്രശ്നം. മാഷിന് അങ്ങോട്ട് പോകണമെങ്കിൽ ഇവിടുന്ന് ഒരു അര കിലോമീറ്റർ മുന്നോട്ട് നടന്നാൽ ഒരു വളവായി. അവിടുന്ന് ഫസ്റ്റ് ലെഫ്റ്റ് ടേൺ,
ഇന്നൊരു അര കിലോമീറ്റർ കൂടി നടന്നാൽ താങ്കൾ പറഞ്ഞ സ്ഥലത്തി. ഓക്കെ, അല്ല മാഷ മര്യാദ വേണ്ട, മര്യാദ വേണ്ട. ഇതുവരെ വഴി തെറ്റിക്കാതെ ഇങ്ങനെയും എത്തിച്ചില്ലേ? എത്തിച്ചു. മുഴുവൻ പൈസ വേണ്ട, വേണ്ട. പകുതിയെങ്കിലും തന്നൂടെ? പകുതിയല്ല, മുഴുവനും തരാം. എത്ര നല്ല മനുഷ്യൻ, പകുതി ചോദിച്ചപ്പോ മുഴുവനായിട്ടും തന്നു. വേറെ ആരും കണ്ടിട്ടില്ല. നീ കഴിക്കുന്നില്ലേ? ഇതാ വരുന്നു. സാധനങ്ങൾക്കൊക്കെ തൊട്ടാപ്പുള്ളുന്ന വിലയാ. കയ്യിലിരിക്കുന്ന കാ കാശുകൊണ്ട് എന്താവാനാ? കിട്ടുന്നതൊക്കെ തിന്നു തീർത്ത ഒരു പെങ്കൊച്ച് വളർന്നു നിൽക്കാന്ന് ആർക്കൊണ്ടൊരു ചിന്ത? നാലു നേരം എന്റെ ആഹാര ചെലവ് കഴിഞ്ഞ പിന്നെന്താ മിച്ചം? എന്താ എത്ര വൈകുന്നെന്ന് ആലോചിക്കായിരുന്നു ഞാൻ. ഒരു കടയിൽ കയറിയ സെലക്ട് ചെയ്യാൻ ഒരു ദിവസം വേണം. എങ്ങനെയുണ്ട് മീ ഫാഷൻ? കൊള്ളാം, നന്നായിട്ടുണ്ട്. നല്ല വിലയായിക്കാണല്ലേ, തന്ന പണം തികഞ്ഞിട്ടുണ്ടാവില്ലെന്ന് എനിക്കറിയാം. ഓ, ദിവ്യങ്ങളുള്ളപ്പോ നമ്മൾ പണത്തിന് വിഷമിക്കണോ അമ്മേ? പുറത്ത് നിൽക്കാണ്ട് അകത്തേക്ക് വരുവീ. അല്ല, ബാലു ഇവിടെ ഉണ്ടായിരുന്നു. എന്നാ ഞാൻ അങ്ങോട്ട് ഇറങ്ങ്, പോയിട്ടല്പം തിരക്കുണ്ടായിരുന്നേ. കഴിച്ചിട്ട് പോവാൻ രവി, കറിയൊന്നുമില്ല എങ്കിലും 10 മിനിറ്റ് കൊണ്ട് ചിലതൊക്കെ ഞാൻ ഒപ്പിക്കാം. ഞങ്ങൾ പുറത്തുനിന്ന് കഴിച്ചിട്ടാ വന്നേ. ഓക്കെ മുബൈ, ശരി എന്നാ. പലതവണ ഞാൻ പറഞ്ഞിട്ടുള്ളതാ, വകയിലെ ബന്ധം പറഞ്ഞ അയാൾ ഇവിടെ കയറി ഇറങ്ങുന്ന എനിക്ക് ഇഷ്ടമല്ലെന്ന്. ബന്ധുവാണെന്നും പറഞ്ഞ് കയറി വരാൻ എനിക്ക് അവൻ മാത്രമേ ഉള്ളൂ. നിന്റെ വാക്കും കിട്ട് അവനെ പിണക്കാൻ എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. ചെറിയമ്മയ്ക്ക് അറിയാഞ്ഞിട്ട് അയാളെ ബന്ധുവും പറഞ്ഞ അയാൾ ഇവിടെ വരുന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഉദ്ദേശവും കാണും. എന്തുദ്ദേശം? ബന്ധം പറഞ്ഞ അവൻ എനിക്ക് സഹോദരനാ. എന്തെങ്കിലും ഉദ്ദേശം അവനുണ്ടെങ്കിൽ അത് നല്ല ഉദ്ദേശം തന്നെ. ഏട്ടൻ ഇങ്ങനെ ദേഷ്യം കാട്ടുകയൊന്നും വേണ്ട. അങ്കിളുടെ സഹായം വേണ്ടെന്ന് വെക്കാൻ ഞങ്ങൾക്ക് ഏതായാലും ബുദ്ധിമുട്ടുണ്ട്. എടാ ബാലുവേ, ഇനി എത്ര നേരം ഉണ്ടടാ? എന്റെ ചെല്ലപ്പൻ ചേട്ടൻ, നിങ്ങളൊന്ന് സമാധാനിക്ക്, ഇനി 10 മിനിറ്റോട് കാത്തു നിന്നാ പോരെ. 10 മിനിറ്റോ? ഈ സമയം ഒന്ന് പെട്ടെന്ന് പോയാ മതി. അവന്റെ ഒരു സമയം. എന്താടാ ബാലു, ആറ് വന്നാ? ആറും വന്നില്ല, 7 വന്നില്ല. ഇവനിത് എവിടെ പോയി കിടക്കണേ? കഷ്ടം. ആ വണ്ടി ഓട്ടം പോത്തില്ലേട്ടാ. ഇതും പോകത്തില്ലേട്ടാ. പിന്നെ ഏതാ പോണത് ചേട്ടാ? ഇങ്ങോട്ട് വാ, ദൈവം വണ്ടി പോവും, തള്ളാൻ പറ്റുമോ? തള്ളാനാണെങ്കിൽ നിന്റെ ഈ പാട്ട വണ്ടി വിളിക്കണം. എനിക്ക് വല്ല തള്ളുവണ്ടി വിളിച്ചാ പോരായിരുന്നു. 100 വരാവോ? ഞാൻ വരാം. എന്തിനാണാ 100 രൂപയാക്കണത്? 50 പവനും 1 ലക്ഷവും തരാം. എന്റെ മോളെ അങ്ങോട്ട് കെട്ടാവോടാ.
ഗണിക്കണ്ടടാ, ഓട്ടം വിളിക്കുമ്പോ അവന്റെ ഒക്കെ ഗമ കാണണം. ചൊറിയും കുത്തിയിരിക്കുമ്പോ പഠിച്ചോളൂ. മുക്കാലി പന്നികള് പറഞ്ഞു തരാവടാ. ഇയാളെന്താ ചക്കന? അതെ വന്നല്ലോ രാജകുമാരൻ. നിങ്ങൾ ഭാഗ്യവാനാകൂ, എന്നാലേ ഞാനും ഭാഗ്യവാനാകൂ. ഹായ്, അറുമുഖനെത്തിക്കഴിഞ്ഞു, അറുമുഖനെത്തിക്കഴിഞ്ഞു. പുതിയ റിസൾട്ടുമായി അറുമുഖനെത്തിക്കഴിഞ്ഞു. ആരാണ് ഭാഗ്യവാൻ, ആരാണ് ഭാഗ്യവാൻ? 5000 മാർക്കാണ്. ആ ദീർഘി വെക്കല്ലേടും. എന്തോ ഈ പറയുന്നത്? 3 മാസമായി 10 രൂപ കിട്ടിട്ട്. അറിയോ, പോടാ. അങ്ങനെ ഒരു വഴി ഇല്ലല്ലോ. ആ വരാം വരാം വരാം. വേറെ പണിയൊന്നും ഇല്ല. ലോട്ടറി ഇതെന്ത് പറ്റി? ആ എനിക്കറിയില്ല. എന്താണോ കാര്യം? എന്താ മനസ്സിലായത്? ഞാൻ എടുത്തത് 1000 രൂപ ടിക്കറ്റ്, അടിച്ചത് 300 രൂപ. ഇത് പുതിയ കാര്യമൊന്നല്ലോ. ഇതൊക്കെ സാധാരണ സംഭവിക്കുന്ന കാര്യല്ലേ, ഇതിന് കരയേണ്ട കാര്യമുണ്ടോ? എന്റെ മോന് മരുന്ന് വാങ്ങിക്കാൻ വെച്ചിരുന്ന കാശ ഞാനിനി എന്ത് ചെയ്യും? ചുമ്മാ തിരിയുടെ ബഹളം വെക്കുന്നുണ്ട്. പോലീസുകാർ പെരുകട്ടുള്ള ആരും ആ സൈന് തുടങ്ങി. നീയാണ് ഇവിടെ എല്ലാം പഠിപ്പിക്കുന്നത്. പിന്നെ മുതുകന്റെ ഇരുമ്പോ എന്തൊരു വേദന. നിങ്ങളൊക്കെ പുതിയ ടീമുകളാണല്ലേ, എന്താടാ ഇതുവരെ ഇങ്ങോട്ടൊക്കെ പറഞ്ഞത്? വരാൻ പറ്റില്ല സാറേ. ആണോ? മനസ്സുണ്ടായിട്ട് ഇപ്പോഴെങ്കിലും വന്നല്ലോ. തന്തോയം. ഏതായാലും ആദ്യമായിട്ട് ഇങ്ങോട്ട് വന്നതല്ലേ, അപ്പൊ നിങ്ങൾക്കൊരു ട്രീറ്റ്മെന്റ് തരുന്നത് എന്റെ ഒരു കടമയല്ലേ? അങ്ങനെയൊന്നും വേണ്ട സാർ. തരണമോ വേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചോളാം. കഴിഞ്ഞ ദിവസം പുപ്പള്ളിക്കാവിൽ വെച്ച് നിന്റെ വണ്ടിക്ക് കൈ നീട്ടിയപ്പോ നീ എന്താ നിർത്താതെ? ഞങ്ങൾ 5-6 പേരുണ്ടായിരുന്നു സാർ. സാറിനും കൂടി കയറാനുള്ള സ്ഥലം ഉണ്ടായിരുന്നില്ല. അപ്പൊ 10-15 പിള്ളേർ ഓട്ടോയിൽ കുത്തി കയറ്റി സ്കൂളിൽ വിടുന്നതിന് കുഴപ്പമില്ലല്ലടാ. ആദ്യമായിട്ടുള്ള സ്ഥലത്ത് വരുമ്പോ ഇത്തിരി വൃത്തിയുള്ള മുന്നോട്ട് തോന്നു കൂടടാ. ആ ലുങ്കി മാറ്റിട്ട് ഇതങ്ങോടുത്തോ. അയ്യോ, ഇത് പേപ്പറല്ലേ സാറേ. അതൊന്നും നേരുന്ന കാര്യമില്ല, പറഞ്ഞത് കേട്ടോ മതി. ഇതങ്ങോടുത്തേടാ. എന്താടാ നാണാകുന്നുണ്ടോ? ഇങ്ങനെ കയറി നിക്കടാ. ന്യൂസ് പേപ്പർ ബോയി. ആഹാ, നിനക്ക് ഈ മുണ്ട് നന്നായിട്ട് ചേരുന്നുണ്ടല്ലോ. ഇനി ഇതങ്ങടുത്തെ എടുക്കുന്നൊക്കെ കൊള്ളാം. കുനിയുമ്പോ മുണ്ടങ്ങാനെ കീറിയ ഇടിച്ച് നിന്റെ കൂമ്പ് ഞാൻ മാറ്റി. കീറിയല്ലേ എടാ, ഇത് തന്നപ്പോഴേ നിന്നോട് ഞാൻ പറഞ്ഞല്ലേ കീറരുത് കീറരുതെന്ന്. ഈ പറഞ്ഞത് അനുസരിക്കാൻ നിനക്ക് എന്താണ്? കൊറേ ദിവസമായിട്ട് ഒരു ആഗ്രഹം അനിതയും മക്കളെയും കാണാനെന്ന്. എത്ര നാളെയൊന്ന് കണ്ടിട്ട്. കഴിഞ്ഞ ആഴ്ച മാർക്കറ്റിൽ വെച്ച് സുലേഖ കണ്ടായിരുന്നു അനിതേച്ചിയെ. കാണണം എന്നുള്ള ആഗ്രഹം നമുക്ക് മാത്രം പോരല്ലോ, അവർ കൂടെ വേണ്ടേ? അവക്ക് ആഗ്രഹം ഇല്ലാഞ്ഞിട്ടാണോ? അവൻ വിടണ്ടേ? ഒരു കണക്കിന് പറഞ്ഞ അവനെ കുറ്റം പറയാൻ പറ്റോ? കൊടുക്കാന്ന് പറഞ്ഞ സ്ത്രീധനം ഇനിയും നമ്മൾ കൊടുത്തിട്ടില്ലല്ലോ. 10-12 എന്ന് കരുതി അവളെ മക്കളെ ഇവിടെ കൊണ്ടെന്നാക്കാനോ വഴക്കിന് വരാനോ അവൻ മുതിർന്നില്ലല്ലോ. അമ്മ പറയുന്ന കേട്ടാത്തൊന്നും നമ്മൾ വെച്ചോണ്ടാ കൊടുക്കാതിരിക്കുന്നേന്ന്. ഞാൻ അതല്ല പറഞ്ഞത്. ഉണ്ടെങ്കി പിന്നെ നമ്മുടെ കുഞ്ഞിന് കൊടുക്കുന്നതിന് നമുക്കെന്താ ഛേദം? അത് അളിയൻ മനസ്സിലാക്കണ്ടേ. നമ്മളോട് ഒരു ബന്ധവും വേണ്ടെന്നല്ലേ അളിയന്റെ തീരുമാനം? കുടിക്ക്. മതിയടാ മോനെ, മമ്മി കാണും. വേണ്ട, മുഴുവൻ ഇപ്പൊ കുടിച്ചാ പറ്റൂ. മമ്മി കണ്ട പ്രശ്നോ? എന്തുകൊണ്ടൊരു ചീത്ത മണം? എന്തുവാ
ഓ, പപ്പാച്ചിയെ കുടിപ്പിക്കാൻ നിനക്ക് ഭയങ്കര ഉത്സാഹമാണല്ലേടാ. ഒടുക്കം പപ്പാച്ചി കിടപ്പിലാവുന്നത് നീ കാണേണ്ടി വരും. നോക്കിക്കോ, ഞാൻ പപ്പാച്ചിന്റെ അടുത്ത് പറഞ്ഞതാ വേണ്ട വേണ്ടാന്ന്, പക്ഷെ പപ്പാച്ചി കട്ടായം പറഞ്ഞിട്ടോ. എന്താ രമേശേട്ടേ അത്, എത്ര പറഞ്ഞാലും മനസ്സിലാവാത്തത്. അസുഖം വരുമ്പോ മാത്രം ശ്രദ്ധിച്ച പോരാ. എന്റെ അനുദേ വേണോന്ന് വെച്ചിട്ടല്ല, ഇതിനെയൊക്കെ വെട്ടി മുറിക്കുമ്പോ മനസ്സിനൊരു കട്ടു വേണ്ടേ? അതുകൊണ്ടാ അല്ലടാ മോനെ. പിന്നെ അല്ലാണ്ട് പപ്പടെ എല്ലാം തോന്നി ദിവസത്തിനും കൂട്ടു തന്നോടാ. ഓ, എന്റെ ഭാര്യയെ, ഇതിന്റെ മുന്നിലിരുന്ന ഇനിയും ഞാൻ കുടിക്കും, പിന്നെ നീ എന്നെ കുറ്റം പറയരുത്. പറയില്ല, പോരെ. പക്ഷേ ആ പേരും പറഞ്ഞ് എന്നെ കൊണ്ട് ഈ പണി ചെയ്യിപ്പിക്കാമെന്ന് ചേട്ടൻ വിചാരിക്കേ വേണ്ട കേട്ടോ. മമ്മി, ഗോപുമാമന്റെ ഫോൺ. അവനിവിടെ വിളിക്കാറുണ്ടോ? ഇല്ല. എനിക്കിഷ്ടമില്ലാത്ത ബന്ധങ്ങൾ നിനക്കും വേണ്ട, മനസ്സിലായോ? പൈപ്പിൽ വെള്ളം കൂടുവോ? ഏതവനാടോ പത്മയെ ഇരുട്ടത്തെ കാണാൻ ഇത്ര പൂതി? വെളിച്ചത്ത് വാടാ, ധൈര്യം ഉണ്ടെങ്കിൽ നാണം കെട്ടവനെ ഇറങ്ങിക്കോളും. ഓരോരുത്തരമാര് നാണം കെട്ടവന്മാര്, പട്ടി പരിശകള്. ഇതെന്താ ഇത്? എന്താ എന്താ പറ്റിയത്? അയ്യോ എന്റെ റബ്ബേ, ഇതിപ്പോ അതിലില്ലാത്താണല്ലോ. എന്താ അമ്മയും പെങ്ങളും ഇല്ലാത്ത പരിശകള്, രാത്രിയുടെ മൊറ പിടിച്ച് ഇറങ്ങിക്കോളും. ശരിയാക്കി തരാ ഞാൻ, അത്ര സാമർത്ഥ്യോ. ദേ, നീ ആവശ്യമില്ലാത്തൊന്നും പറഞ്ഞുണ്ടാക്കല്ലേ സൈനു. ഇതാ കുഴപ്പം, ഞാൻ എന്തെങ്കിലും പറഞ്ഞ ആരും വിശ്വസിക്കില്ല, അതുകൊണ്ട് തന്നെ ഞാൻ ഇതുവരെ പറയാതിരുന്നത്. ഇങ്ങേർക്ക് വേറെ പണിയൊന്നുമില്ല, ഇക്ക പറ. എന്നിട്ട് വല്ലതും കണ്ടോ? കണ്ടടാ, അവളുടെ കരവലത്തിലാമരുന്നൊരു തലയണയും പിന്നെ കട്ടിലിന്റെ തലയ്ക്കുള്ളൊരു കറിക്കത്തിയും. ഓ, ഇവ സർവ രസവും കളഞ്ഞു. നീ പറ സൈനു. നീ വിശ്വസിച്ചില്ലെങ്കിൽ വേണ്ട, പക്ഷെ എനിക്ക് ഉറപ്പുണ്ട്, എല്ലാവരും കൊതിപ്പിച്ച് കൊതിപ്പിച്ച് നടക്കണ പത്മതി ഒരു രഹസ്യക്കാരനുണ്ട്. ഇനിയിപ്പൊ അത് അവളുടെ പിണങ്ങിപ്പോയ ഭർത്താവാണെങ്കിലോ? ഭർത്താവാണെങ്കിൽ എന്തിനാടാ പാതിരാത്രിക്ക് പതുങ്ങി വരണേ? ഏതായാലും അവൾക്കൊരു രഹസ്യക്കാരനുണ്ടെന്നുള്ള കാര്യം സത്യം. ഓ, നീ ഇങ്ങനെ ഇല്ലാത്ത കാര്യമൊന്നും പറയല്ലേ. നീ നോക്കിക്കോ, ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ അവനെ പൊക്കും, അത് തീർച്ച. ആരാ?
ഞാനടാ സൈനോ നാശം. എന്താ എന്ത് പറ്റി? ഏയ്, പത്മയുടെ വീട്ടിൽ കള്ളം കയറിയെന്ന് സൈനുവിന് ഒരു സംശയം. അതെ പെങ്ങളെ, എന്റെ വീട്ടിൽ കയറാനായിട്ട് വന്നതാ. പക്ഷെ ഞാൻ പുറത്തിരുന്ന് ബോർഡ് എഴുതണ കണ്ടപ്പോ തിരിഞ്ഞോടി. ഇവിടെ വന്ന് കേറിയത് പോലെ എനിക്ക് തോന്നി. ഇവിടെ എങ്ങും കയറാൻ വഴിയില്ല. നിനക്ക് വെറുതെ തോന്നിയതായിരിക്കുള്ളൂ. നീ സത്യമായിട്ട് കണ്ടതാണോടോ സൈനു? എന്റെ ശാരദാമ്മ ഞാൻ എന്റെ ഈ രണ്ട് കണ്ണുകൊണ്ട് കണ്ടതാന്ന്. എന്നാ പിന്നെ വെറുതെ അകത്തൊന്നും നോക്കിയേക്കാൻ പത്മേ, വെറുതെ ഭാഗ്യം പരീക്ഷിക്കണ്ട. എന്റെ ഈ വീട്ടിൽ ആരും കേറിയിട്ടില്ല, അതെനിക്ക് ഉറപ്പുണ്ട്. സൈനു കണ്ടു എന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമുക്കൊന്ന് നോക്കിയേക്കാൻ പത്മേ, അല്ലാണ്ട് ഞങ്ങൾക്ക് എങ്ങനെ സമാധാനം വരും? അതെ, നീ ഒരു പെണ്ണല്ലേ. ഒന്നെ ഞങ്ങളൊന്ന് കേറി നോക്കട്ടെ. നീ കേറി നോക്കണ. കേറിയിട്ടില്ലെന്ന്. അയ്യോ എന്റെ പത്മേ, എടാ വൃത്തികെട്ടനെ എണീക്കടാ, അവന്റെ ആഗ്രഹം. അതിനല്ലേ പറ്റും. ഒരു മിനിറ്റ്, ഇവിടെയും ഇല്ല, അടുത്ത മുറി നോക്കാം. പിന്നെ എവിടെയെങ്കിലും എവിടെ പോയി? നീ ഒരു പണി, നീ അവിടെ നോ, ഞാൻ ഇവിടെ നോക്കണോ? എടാ അതിനകത്തൊന്നും ആരുമില്ല, നീ അല്ലേ പറഞ്ഞ അതിനകത്ത് ആരോ കേറി ഇരിക്കുന്നത്. എന്റെ കണ്ണുകൊണ്ട് കണ്ടതല്ല. എന്റെ കണ്ണുകൊണ്ട് കണ്ടുപോലും, ആകെ നണക്കേടായി. അകത്താരെങ്കിലും ഉണ്ടോടാ? ഉള്ളിലാരുമില്ല. അങ്ങനെ അങ്ങ് പോയാലോ ഗോപു? ഞാൻ രഹസ്യക്കാരെ ആരെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നുള്ള സംശയം കൊണ്ടല്ലേ നിങ്ങൾ ഈ കോലാഹലമൊക്കെ കാട്ടിയത്. എന്നിട്ടോ കള്ളന്മാരാരാണ്ട് കേറിയെന്ന് പറഞ്ഞു കേട്ടപ്പോഴേ അയൽബന്ധം കൊണ്ട് ഓടി വന്നതാ ഞങ്ങള്. ഓ, ഒരു അയൽക്കാരി വന്നേക്കണ്. ഈ പത്മയെ കുറ്റവിചാരണ ചെയ്യാന്ന് കരുതി വന്നതാണോ? പക്ഷെ ഒരു കാര്യം ഓർത്തോ, ഈ പത്മ അത്ര കാര്യല്ല. മുഖം അടച്ചാട്ടുന്നതിന് മുമ്പ് പൊയ്ക്കോടുന്ന്. വാ, നമുക്ക് പോ. ഒന്ന് നിക്കണേ, ഒരു ലഗേജ് കൂടി കൊണ്ടുപോകാനുണ്ട്. ഒന്ന് സഹായിച്ചോട്ടെ. ഇവള് ഇത്രയും നേരം പറഞ്ഞ ചാരിത്രത്തിന്റെയും കഥാപ്രസംഗത്തിന്റെയും അവസാന ഭാഗം ഇതിലാണ്. പരസ്പരം നോക്കി നിൽക്കാതെ പെട്ടി തുറക്കും. പെട്ടിക്ക് പറ്റിയ കുട്ടി എണീക്ക് പോലെ. നമസ്കാരം. നീ എന്താടാ മത്സരത്തിനോ? നമസ്കാരം പറയാം. എന്റെ പൊന്നിയേട്ടാ എന്നെ തല്ലല്ലേ? ഇവളെന്നെ കല്യാണം കഴിച്ചോളാം ഉറപ്പ് വന്നിട്ടാ ഞാൻ ഇതിനൊക്കെ സംഭവിച്ചത്. ഞാൻ നിരപരാധിയാണ് ചേട്ടാ. ഇവിടെ പോലുള്ളവര് തുനിഞ്ഞിറങ്ങിയ പിന്നെ ഇവനെ പറഞ്ഞിട്ട് എന്താ കാര്യം? എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. ഇനി മേലെ ആരും ഈ പടി ചവിട്ടി പോകരുത്. നാളത്തെ ഭാഗ്യവാൻ നിങ്ങളാണ്, നിങ്ങളാണെന്ന് പറഞ്ഞിട്ട് നിന്നെ പോലുള്ളൊരു ഭാഗ്യവാൻ ഈ ലോകത്തിലല്ലോ. വന്നു ഉറങ്ങാൻ നോക്ക് മനുഷ്യ. നിന്റെ പറച്ചിന് കേട്ടാത്തൊന്നും ഞാനാ എന്റെ അകത്ത് കയറിയെന്ന്. തോക്കലടി, മനുഷ്യന് പേടിയാണ്. നിങ്ങളിത് എങ്ങോട്ട് അങ്ങോട്ട് കയറി പോകുന്നത്? ചെരുപ്പെടുക്കട്ടെ പിശാച്. ചെരുപ്പെടുത്ത് മര്യാദയ്ക്ക് അങ്ങോട്ട് വന്നോണോ? അല്ലെങ്കിൽ ഈ ചെരുപ്പ് കണ്ട നീ തന്നെ പറയും ഞാനവിടെ കയറിയത്. ഞാനിനി എന്താ ചെയ്യണ്ടേ? നീ ഒരു പണി, ഇവിടെ കിടന്നിട്ടേ. ഇത് നിന്റെ ഗർഭപാത്രം. മമ്മളെ, അങ്ങനെ പപ്പാജി. ഞാനാ തെറ്റുകാരനക്കെന്താടാ ഇവിടെ കാര്യം? ഇത്രയും നാള് എനിക്ക് നിങ്ങളോട് ബഹുമാനം ഉണ്ടായിരുന്നു, ആദരവുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ പുച്ഛ നിങ്ങളെ. സ്ത്രീധന ബാക്കി തരാത്തോണ്ടല്ലേ ഇവനെയും കുടുംബത്തെ നിങ്ങൾ അയച്ചു നിർത്തിയിരിക്കുന്നത്? സ്വന്തം സഹോദരിയോട് ഉള്ളു തുറന്നൊന്നും സംസാരിക്കാൻ കഴിയാത്ത ഇവന്റെ മനസ്സിന്റെ വിഷമം ഒരുപാട് കണ്ടവനെ.
കഷ്ടമായ മെസ്സേട്ട മനുഷ്യനായ അല്പം മനസ്സാക്ഷി വേണം. നീ വേണ അപ്പുറത്തെ വീട്ടില് ടി വി കാണാൻ പാതിരാത്രിയിലാണ് നോടി തെണ്ടാ നടക്കുന്നത്. ഞാൻ ചേട്ടൻ്റെ അടുത്ത് വന്നില്ലല്ലോ തെണ്ടൻ. തർക്കുത്രം പറയുന്നു നോടി. ബാലു നിനക്കെന്താ ഇവിടെ കാര്യം? ഈ ചോദ്യം നീ നിന്റെ ചെറിയമ്മയോട് ചോദിച്ചാ മതി. പറ എന്താ ഇയാൾക്ക് ഇവിടെ കാര്യമെന്ന്? കാര്യം എന്താണെന്ന് നീ കണ്ടു കാണുമല്ലോ. ഇറങ്ങി പോടാ പട്ടി. നിനക്ക് എന്തധികാരം ഇവിടെ അയാളെ ഇറക്കിവിടാൻ? ഞാൻ വിളിച്ചു വരുത്തത് അയാളെ, വേണ്ടി വന്ന എന്റെ കൂടെ പൊറപ്പിക്കുകയും ചെയ്യും. ഞാനിവിടെ ഉള്ളപ്പം നിങ്ങളുടെ ഒരു തോന്നിവാസം ഇവിടെ നടക്കില്ല. അതിന് നീ ഇവിടെ വേണമെന്ന് ആർക്കും എത്ര നിർബന്ധം? ഏതായാലും എനിക്ക് എന്റെ മോക്കുമില്ല. അഥവാ നിനക്ക് അങ്ങനെ വല്ല മോഹം ഉണ്ടെങ്കിൽ നിന്റെ കാര്യം നോക്കി കഴിഞ്ഞോണം. അതിന് പറ്റില്ലെന്നാണെങ്കിൽ ഇപ്പൊ ഇറങ്ങാൻ നിനക്ക് വിടുന്ന. അല്ലാതെ തല്ലാനും കൊല്ലാനൊന്നും നിന്നെ ആരും ചുമതലപ്പെടുത്തിട്ടൊന്നുമില്ല, മനസ്സിലായോ? തല്ലിയെ അടങ്ങുന്ന വാശിയാണെങ്കിൽ ആദ്യം നീ എന്നെ തല്ല്. തലടാ തലട എന്നെ. തകർന്നു നിൽക്കാൻ ഞാൻ കൊല്ലാനും പഠിക്കില്ല. ഇറങ്ങടാ ഇറങ്ങടാ പട്ടി പുറത്ത്. എന്റെ മുഖത്ത് നോക്കി ഇവിടെ നിന്ന് ഇറങ്ങാൻ പറയാനുള്ള തന്റെ ഇടം നിങ്ങൾക്ക് എങ്ങനെ ഒന്നൊന്ന് ആലോചിക്ക. ഞാൻ ഇറങ്ങിക്കോളാം, എനിക്കതിൽ യാതൊരു വിഷമവുമില്ല. നിങ്ങളുടെ വയറ്റില്ല പറഞ്ഞെങ്കിലും ഇവളും എന്റെ അച്ഛൻ്റെ മോള് തന്നെ. സുഖവും കൊതിച്ച് വാതിലും തുറന്നിട്ടിരിക്കുമ്പോ അകത്തുള്ളതൊരു പെങ്കൊച്ചാണെന്നുള്ള കാര്യം മറക്കണ്ട. എന്റെ ബാലു, നമ്മളിൽ ആർക്കാ വിഷമങ്ങളില്ലാത്ത? ഓരോരുത്തർക്കും ഓരോ തരത്തില്. നീ ഇത് പിടിച്ചേ, ഇത് പിടി. അവരെന്നോട് പെരുമാറിയതിലോ സ്നേഹിക്കാത്തതിലോ എനിക്ക് യാതൊരു വിഷമവുമില്ല. പക്ഷെ അവരുടെ ഈ പോക്ക് എങ്ങോട്ടാ? സത്യത്തെ ഇഷ്ടം കൂടാനും ദുഃഖങ്ങൾ പറയാനും നിങ്ങളുള്ളതുകൊണ്ട് മാത്രമാ. ഇല്ലെങ്കിൽ ഞാൻ എന്നെ എവിടെ നിന്ന് വിടുമായിരുന്നു? നിങ്ങൾക്കറിയോ, ഓട്ടോ സ്റ്റാൻഡിൽ ഓരോരുത്തന്മാരുടെ മുള്ളു വെച്ച് വർത്തമാനം കെട്ട് നേറിപ്പോയിട്ടുണ്ട് ഞാൻ. എത്രയൊക്കെ ആയാലും എന്റെ അച്ഛന്റെ ഭാര്യ അല്ലേടാ അവര്. ആ ബോധം അവർക്കില്ലെങ്കിൽ പിന്നെ ബാലുവേട്ടൻ എന്തിനാ വിഷമിക്കുന്നേ? ഏതായാലും വലിയൊരു ചതിയല്ലടാ അവര് ചെയ്തത്. സ്നേഹം കാട്ടി സ്വത്തുക്കളെല്ലാം എഴുതി വാങ്ങിച്ചിട്ട് അത് ഓർക്കുമ്പോഴാ എനിക്ക്. അതിലെനിക്ക് വിഷമമില്ല, അവളും എന്റെ ചോര തന്നെയല്ലേ. പക്ഷെ നാളെ അവളുടെ ശരീരത്തിനും ആരെങ്കിലും വില പറയില്ലെന്ന് എന്താ ഉറപ്പ്? പരിഹാരങ്ങളില്ലാത്ത പ്രശ്നങ്ങളില്ലല്ലോ ബാലു. ഇതിനൊരു പരിഹാരം കണ്ടില്ലെങ്കിൽ പിന്നെ ഞങ്ങളൊക്കെ എന്തിനാ നിന്റെ കൂട്ടുകാരാന്നും പറഞ്ഞ് നടക്കണേ? എന്ത് പരിഹാരം? ചിലപ്പോ തോന്നും എല്ലാത്തിനും പരിഹാരം മരണമാണെന്ന്. പക്ഷെ മനസ്സിന് അതിനുള്ള ധൈര്യം ഇല്ല. ധൈര്യം ഉണ്ടെങ്കിലും നിനക്കത് ചെയ്യാൻ കഴിയോ? നമ്മളിൽ ആരെങ്കിലും ഒരാൾ ഇല്ലാത്ത ലോകത്തെ കുറിച്ച് നിങ്ങക്ക് ചിന്തിക്കാൻ കഴിയോ? പ്രശ്നങ്ങളൊക്കെ മറക്കാൻ വേണ്ടിയാ വല്ലപ്പോഴും ഇങ്ങനെ കൂടുന്നതും കുടിക്കുന്നതും. അതുകൊണ്ട് ഇവിടെയെങ്കിലും പ്രശ്നങ്ങളൊക്കെ മറന്ന് നമുക്കങ്ങ് അടിച്ചു പൊളിക്കാം. എന്റെ അഭിപ്രായം അതാ, ഇവിടെ നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾ മറക്കാം. എനിക്കൊരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? പ്രശ്നം എന്റെ ഭാര്യ. ഇനിയും താമസിച്ചാ എന്റെ ജീവിതം തന്നെ പ്രശ്നത്തിലാവും. ഞാൻ പോവാ മക്കളെ. എന്നാ ശരി.
എനിക്കിന്ന് വലിയ മാപ്പേടിയുള്ള ആള്. എവിടെയാണോ പെണ്ണിനെ പിടിച്ചോണ്ട് പോണ മാടാ നേരെ പോട്ടെ. എങ്ങോട്ടാ പിള്ളേരെ? നേരെ. നേരെ എന്ന് പറഞ്ഞ ഇനിയേ ഈ വണ്ടി നേരെ എങ്ങും പോവില്ല. ഇങ്ങോട്ട് ഇറങ്ങിയട്ടെ, ഇങ്ങോട്ട് ഇറങ്ങോ. ഒരുമാതിരി അതെ, നേരെ തന്നെ പോകണമെന്ന് നിർബന്ധമാണെങ്കിലേ രണ്ടുപേരും നേരെ അങ്ങ് നടന്നു ചെന്നാട്ടെ. രാവിലെ ഇറങ്ങിക്കൊള്ളു മനുഷ്യനെ. അയ്യോ ഇതെന്ത് പറ്റി? അയ്യോ കുട്ടി എന്റെ ചോശാമേ, ഇതൊരു കാരക്കില്ലല്ലോടി. നീ രണ്ടു കൂടി ഇങ്ങിട്ടെ. എന്റെ ചേട്ടത്തി, മീനിനൊക്കെ തൊട്ടാപ്പൊള്ളുന്ന വിലയാണ്. ഓ, ഏതായാലും ഇതിട്ടൊരു കൊള്ളയായിപ്പോയി. അതിരിക്കട്ടെ, വിരുന്നുകാരുണ്ടെന്ന് പറഞ്ഞേട്ടല്ല. ആ, അതാച്ചായന്റെ പരിചയക്കാരനൊരു കൊച്ചനാ. അത്യാവശ്യം കാശും കാര്യങ്ങളുള്ള ആ പെൺകൊച്ചിനെ കയറി അവനങ്ങ് പ്രേമിച്ചു. ഒടുവിൽ നിക്കക്കള്ളി ഇല്ലാതായപ്പോ അവളെയും കൂട്ടി പുറപ്പെട്ടു പോന്നതാ. അവസാനം കുലുമാല ആകുവാ. ഓ, എന്റെ കുലുമാല, നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കാൻ നിൽക്കാണ്ട് പോകാൻ നോക്ക്. എനിക്ക് അപ്പുറത്ത് ഒരുപാട് പണി കിടക്കുന്നു. ആ ശോശാമ്മ പോ. എന്റെ പൊന്നേട്ടത്തി, നമ്മള് പോണേണ്, ഒന്ന് ചോദിച്ചെന്നുള്ളു. അതിന് ഇത്ര ദേശിക്കണം. ഇത് എന്തൊരു ഉറക്കോ എന്റെ കർത്താവേ. അച്ചായോ
നേരെ എത്ര എന്നറിയാ, ഒന്ന് എഴുന്നേറ്റേ, ഒന്നുകൂടെ എഴുന്നേക്കാൻ, ഒന്ന് എഴുന്നേക്ക്. ഈ വർഷം പോയില്ല ഇങ്ങനെ എന്തിന്റെ കേട, അപ്പുറത്തെ പിള്ളേരുണ്ടെന്ന് മറക്കണ്ട. അയ്യോ ഞാൻ അതങ്ങ് മറന്നു. ഓ പിന്നെ അവരുണർന്നോടി ഉണരാനായിട്ട് അതുങ്ങൾ ഉറങ്ങിയിട്ട് വേണ്ടേ. അതെ, തൽക്കാലം നീ അവരുടെ കഥ ആരോടും പറയാൻ നിൽക്കണ്ട, നമുക്ക് വേണ്ടപ്പെട്ട പിള്ളേരാന്ന് പറഞ്ഞാ മതി. അതങ്ങനെ തന്നെ ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഓ അത് ശരി. അപ്പൊ അതിന്റെ ഇടക്ക് നീ എല്ലായിടത്തും നോട്ടീസ് എടുത്ത് പരസ്യം ചെയ്തല്ലേ? പിന്നല്ലാണ്ട് രണ്ടു ദിവസമായിട്ട് അയൽക്കാരും മറ്റുള്ളവരൊക്കെ ഇത് കാണുകയല്ലേ, ആരാ എന്താന്നൊക്കെ ആൾക്കാര് ചോദിക്കുമ്പോ ഞാൻ പിന്നെ എന്താ പറയേണ്ടത്? നീ പെരിയിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, എന്താന്നറിയില്ല, മനസ്സിനൊരു നൊമ്പരം. നീ കിടന്ന് ബഹളം വെക്കാതെ ക്ലാരെ, ഞാൻ പോയി അന്വേഷിച്ചിട്ട് വരാം. അവൻ ദയ എത്തി. നീ എവിടായിരുന്നു ബാലു? നിന്നെ അന്വേഷിച്ച് ഞാൻ അങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങിയതാ. വെറുതെ ഒന്ന് ചുറ്റാൻ ഇറങ്ങിയതാ, സമയം പോയത് അറിഞ്ഞില്ല. ഇത്രയും നേരമായിട്ട് നീ എന്തെങ്കിലും കഴിച്ചോ? കഴിച്ച മച്ചി. എവിടുന്ന്? പുറത്തുനിന്ന്. ബാലു നിന്റെ മനസ്സ് എനിക്കറിയാം. നീ ഒന്നോർക്കണം, നിന്നെ രാധിക ഞങ്ങൾ സ്വന്തം മക്കളെ പോലെ ആക്കേണ്ടത്. നീ പട്ടിണി കിടന്ന് എനിക്ക് ലാഭം ഉണ്ടാക്കി തരണ്ട. നീ പഠിച്ചൊരു തൊഴിലില്ലേ, നാളെ നമുക്ക് സദാനന്ദ മുതലാളി ഒന്ന് കാണാം. ഒരു അർജന്റ് കോളായിരുന്നു അതാ. അപ്പൊ ബാലു, ദേവസ്യാച്ചായന്റെ ആവശ്യങ്ങൾ ഒരിക്കലും ഞാൻ നിരസിച്ചിട്ടില്ല. ഓ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, ആ ഒരു ധൈര്യം ഉള്ളത് കൊണ്ടല്ലേ ഇങ്ങനെ ഒരു ആവശ്യവുമായി ഞാൻ മുതലാളിയുടെ മുമ്പിലേക്ക് വന്നത് തന്നെ. നല്ല സമയം എപ്പോഴാണെന്ന് നോക്കി ബാലു വന്ന് വണ്ടി എടുത്തോട്ടെ. എന്താ എന്നാ പിന്നെ ആയിക്കോട്ടെ. പിന്നെ ഒരു കാര്യം, സ്വന്തം മുതൽ പോലെ നോക്കിക്കോണം. വരുമാനം ഒരുപാട് പ്രതീക്ഷിച്ചിട്ടൊന്നുമല്ല, പക്ഷേ ഒരു ഓട്ടോയിൽ നിന്നാ ഞാനും തുടങ്ങിയത്. എനിക്കതറിയരുത് മോലാളി. അപ്പൊ ശരി, കാണാം. വാ ബാലു. ശരി. പന്നി ചതിക്ക് ശിക്ഷ മരണമാണെന്ന് അറിയില്ലേ മുരുക? ഒരവസരം കൊടുത്ത എനിക്ക് ഒരവസരം കൊടുത്ത മരണദേവന് നിന്റെ ജീവൻ ഏറ്റെടുക്കാൻ പാകത്തിലുള്ള മുറിവുകളൊന്നും ഈ ശരീരത്തിൽ ഞാൻ വരുത്തിയിട്ടില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ എന്റെ വാൾമുനയിൽ പറ്റി നിൽക്കുന്ന നിന്റെ ജീവന് ഞാനൊരു ഔദാര്യം തരുന്നു. പ്രാർത്ഥിക്ക ഈശ്വരനോട്. നിന്റെ ഈശ്വരനോടല്ല, എന്റെ ഈശ്വരനോട്. പോയി ഇരുന്ന് വാങ്ങടാ നിന്റെ ജീവൻ. രൊമ്പ മോശമാ അടിച്ചിരിക്കേ ചിന്താ, പറവായില്ലടാ. എന്നോട് പൊറുക്കണ മുതലാളി, എന്നെ കൊല്ലല്ല, ഞാൻ ഒരു തെറ്റും ചെയ്യില്ല, ഞാൻ എവിടെയും പോയി ജീവിച്ചോളാം. സുമ്മാ ശരി, അഴക എഴുന്നിട്ട് മെത്തുവ മെത്തുവ മെത്തുവ. എന്നെയെ മാത്രവനെ കൊള്ളരുതാ എൻ പഴക്കവന് എങ്കൂടെ ഇരിക്കണം ഉനക്ക് തെറിയാതെ കണ്ണാ. അപ്പടി ഇരിക്കുമ്പോ
എന്നെ കൊല്ലതുക്ക് നീ മാർവേഷത്തിലെ ആളെ അനുപ്രിയ. ഉന്നോട് ധൈര്യം സൂപ്പർ 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 ഓ സൂപ്പർ. ഇവനെ മന്നിച്ച കടവുൾ എന്നെ മന്നിക്കുമുണ്ട്. ഇപ്പം ബാലുവിന് ഈ ഗ്രാമത്തെ കുറിച്ചിട്ട് ഐഡിയ കിട്ടിയില്ലേ? ഇതാണ് മുല്ലശ്ശേരി ഗ്രാമം. ഇവിടെ ഭരിക്കുന്നത് സർക്കാരല്ല, ഇലഞ്ഞിക്കൽ വൈദ്യനാഥൻ ചെട്ടിയാർ. ചന്ദ്രേട്ടോ, രണ്ട് ചായ. അതെ, മുതലാളി പറയുന്നതാണ് ഇവിടെ നിയമം. ചോദ്യം ചെയ്യാൻ ആർക്കും അവകാശമില്ല. ആ കാറിൽ ആദ്യം ഇറങ്ങി വന്ന ചെറുപ്പക്കാരൻ, ആ അതാണ് ചിന്ത. ചെട്ടിയാരുടെ ഒരേ ഒരു മകൻ ചിദംബരനാഥൻ, ഈ ഗ്രാമത്തിലെ ഏറ്റവും പഠിപ്പുള്ള ചെക്കനാവൻ. പക്ഷേ പറഞ്ഞിട്ട് എന്താ കാര്യം, അച്ഛൻ പറയുന്നതിനപ്പുറമില്ലവൻ. ജോടാൻ തുടങ്ങിയിട്ട് ഞമ്മളോടൊന്ന് പറഞ്ഞില്ലോ പഹയ. ദേ എന്ന് തുടങ്ങിയിട്ടുള്ളൂ. ഉച്ചാറായി അന്നാ പിന്നെ അന്റെ കൈനീട്ടം ഞമ്മളെ കൈകൊണ്ട് തന്നെ ആയിക്കോട്ടെ. നീ വണ്ടി എടുക്ക്. ജന്തിനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണത്. ഞമ്മക്ക് പോകാനെ കൊണ്ട് അന്റെ വണ്ടി മതിയെന്ന് ജു വണ്ടി എടുക്കുന്നു. നീ ഏതാടാ നായിന്റെ മോനെ? ഇത് എന്ത് അന്യായാണ് പഠിച്ചോനെ? വണ്ടി തടഞ്ഞിട്ട് തെറി വിളിക്കണ. മിണ്ടാതിരുന്നോളം, ഇല്ലെങ്കി ഇതിനകത്തിട്ട് തീർത്ത് കളഞ്ഞാൻ. ഇതെടങ്ങേറായില്ല പഠിച്ചോനെ. കണ്ടവനൊക്കെ കയറി നിറങ്ങാനുള്ളതാണോ സ്റ്റാൻഡ്? എന്തായി കാണിക്കണം? ഞാൻ ഈ സ്റ്റാൻഡിൽ പുതിയതാണ്. ഈ സ്റ്റാൻഡിൽ ഉടനെ ആന്റണി പറയും. എന്താടാ നിർത്തി കളഞ്ഞ? എന്താ പ്രശ്നം? അല്ലടാ അശോക, ഇതിൽ ഇടപെടണ്ട. ഇടപെടരുതെന്നു? എന്താടാ ഇടപെട്ടാല്? ഈ സ്റ്റാൻഡിലും പുറത്ത് നീയൊക്കെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ രാവും പകലും ഇല്ലാതെ ഞാൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതിലും ഞാൻ ഇടപെടും. തല്ലണെങ്കിൽ നീ എന്നെ തല്ലടാ. തലണി തല്ലടാ. ചെല്. തുടങ്ങി അന്ന് തന്നെ പ്രശ്നങ്ങളാണല്ലോ ബാലു. എടി, നിനക്കെന്തറിയാം, ഈ പ്രശ്നത്തിൽ തുടങ്ങുന്ന എല്ലാം വരാനിരിക്കുന്ന നല്ലതിനായിരിക്കും. എന്നാൽ ഇതിത്തിരി കഷ്ടായിപ്പോയി. അശോകട്ടന്റെ കയ്യിലുണ്ട് കുറ്റം. ഞാൻ അറിഞ്ഞു. ഇവൻ ചെന്ന് ചാടുന്ന ചെറ്റയുടെ മുന്നിലായിരിക്കുമെന്ന്. ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അശോട്ട. എനിക്ക് രണ്ടടിയുടെ കുറവുണ്ടായിരുന്നു, അത് കിട്ടി, അത്ര തന്നെ. എന്നാലും ആ തോമാച്ചനും ജോയിച്ചാനും ഒക്കെ ഒന്ന് പിടിച്ചു മാറ്റിയെങ്കിലും ചെയ്തൂടായിരുന്നോ? അതെങ്ങനാടി, എല്ലാവർക്കും അവനെ പേടിയല്ലേ. എന്തും ചെയ്യാൻ മടിയില്ലാത്തവനാ, അസൽ ഫ്രോഡ്. എന്താ, ഓട്ടോയിൽ ചാരായം കടത്തിയാൻ അകത്തായിരുന്നു. ആ ചെട്ടാരുടെ പണവും പിടിപാടും കൊണ്ട് ജാമ്യത്തിൽ ഇറങ്ങിയതേ ഉള്ളൂ. ഇതാ ഇന്നലെ. അല്ലേലും സ്റ്റാൻഡിൽ ഒരു പുതുകൈ വരുമ്പോ എല്ലാവർക്കും ഒരു നീരസം ഉണ്ടാവും അച്ചോട്ടാ. എന്നാ ഞാൻ അറിഞ്ഞു. ഇന്ന് കിട്ടിയത് മുഴുവൻ മാർക്കറ്റിൽ കൊടുത്ത പോലെ ഉണ്ടല്ലോ. ഏയ്, കുറച്ച് പച്ചക്കറികളാ. എന്നാ പിടിക്കുമോളെ? ഇതാ അമ്മച്ചി. എന്ത് പറ്റും അമ്മച്ചി? സന്തോഷം കൊണ്ടാ മോനെ, ഇങ്ങനെ ഒരു മോനെ തമ്പുരാൻ എനിക്ക് തന്നല്ലോ. അതെ, ഇത്രയും താമസിച്ചപ്പ ഞാൻ കരുതി രാത്രിയിൽ ഓടുന്നുണ്ടായിരിക്കുമെന്ന്. ഓ പിന്നെ, ഇനി രാത്രിയും കൂടി ഓടാത്തതിന്റെ കുഴപ്പമേ ഉള്ളു. നല്ല വിശപ്പുണ്ട്, നീ പോയി വെള്ളം എടുത്തു വേടി. അല്ല, നിങ്ങൾ കുളിക്കുന്നില്ലേ? ഓ ശരി ശരി, നീ പോയി വെള്ളം ചൂടാക്ക്. ഇവൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ. ഇവനിത്
എന്നെ കണ്ട ഇല്ല. ഇവിടെ നിപ്പുണ്ടായിരുന്നു, എന്നെ കണ്ടപ്പോ മുങ്ങിയതാ. വിടില്ലയാണവനെ, എന്നോടാ കളി. ചന്ദ്രൻകുട്ടി നോക്കുന്നേ. ഒന്നും പറയണ്ട എന്റെ തോമാച്ച, പണം വാങ്ങിട്ട് തിരികെ തരില്ല എന്ന് വെച്ചാ ഞാൻ എന്ത് ചെയ്യാനാ? ഒന്നും നോക്കി തോമാച്ച, ഈ പാട്ട വണ്ടി ഇനി ചെയ്തു വെക്കാൻ വല്ല വേലണ്ടാ നോക്കിയേ. കിട്ടുന്ന കാശ് മുഴുവൻ ഇതിനെ ഒരുക്കി കണ്ട് നടക്കണവൻ. പൈസ തരാണ്ട് പൊന്ന് തോമാച്ചായ. 1, 2, 3 ഓ എല്ലാം തയച്ചണ്ടല്ല. തോമാച്ചായനെ ദൈവം രക്ഷിക്കും. മുതലാളിയുടെ തെറി കേട്ട് ഞാൻ മടുത്തു. എന്റെ തോമാച്ചായ വിടില്ല ഞാനവനെ കാണിച്ചു തരാം. ചന്ദ്രൻകുട്ടി ഞാൻ പറഞ്ഞ കാര്യം. എന്റെ തോമാച്ചായ നിങ്ങൾ ധൈര്യമായിട്ടിരിക്ക, കല്യാണത്തിന് ഇതിന് ദിവസം കിടക്കിയല്ലേ. അതെ അതെ, ചന്ദ്രൻകുട്ടി പറഞ്ഞ അതിന്റെ അപ്പുറം ഇല്ല മുതലാളിക്ക്. തോമാച്ചന്റെ മോളുടെ കല്യാണം നമുക്ക് അടിച്ചു പൊളിക്കാം, എന്താ പോരെ. എന്റെ ഈശോയെ അത് മതി. അപ്പൊ നിക്കാൻ നേരെയില്ല, കാശി തരാനുള്ള ഒരു 5-6 പിശാശി മക്കളെ കൂടി എനിക്ക് പൊക്കാനുണ്ട്. അപ്പൊ നമുക്ക് വൈകിട്ട് ഓക്കെ. പാല് വൈകിട്ട് കാണാം. അത് ശരി പോയോ? എന്തായാലും കൊള്ള. ഓ രക്ഷപ്പെട്ടു. ഇയാളായിരുന്നു കൊണ്ട് കാശും മേടിച്ചു, ബാക്കിയുള്ളവന് സമാധാനം തരത്തില്ല. ബാക്കിയുള്ളവനോട് 3 ദിവസം ഫേഷ്യൽ ചെയ്തിട്ട് അപ്പോഴ അയാളുടെ ഒരു പലിശ പൈസ കൊള്ളാവോ. പിന്നെ അടിപൊളിയല്ലേ. ആ ഈ ഒരു സാധനം ഉണ്ടോ, ഒന്നിനൊന്നിനും വലിപ്പം കൂടിക്കൊണ്ടിരിക്കുക. ഇതില്ലാതെ തന്നെ ഞാൻ അടിപൊളിയായിരുന്നു. ആണോ? ആ ദൈവം ഒരു കാര്യം പറയാം, അയാളുടെ നിന്ന് പലിശയ്ക്ക് പൈസ എടുത്തേക്കല്ലേ. ഏഹ് ബാക്കിയുള്ളവനെ പിന്നെ മുങ്ങി നടക്കേണ്ടി വരും, മനസ്സിലായോ? ഹലോ ഹലോ. ചേട്ടൻ ഇതുവരെ എവിടെ ആയിരുന്നു? ഞാൻ കണ്ടില്ലല്ലോ. ഞാൻ വന്നിട്ട് കൊറേ നാളായി. ഞാനൊരു മണ്ടനാണെന്ന് കരുതിയ, കയ്യിലെ കാശും മേടിച്ചിട്ട് മുങ്ങി നടക്കണല്ലേ. നിന്നെ ചന്ദ്രൻകുട്ടി ആഹാ ആലവലായല്ലേ. എടാ അരുന്ന് പിടിച്ചേടാ, ചന്ദ്രൻകുട്ടി ആരാണെന്ന് ഇപ്പം കാണിച്ചു കൊടുക്ക. വൈകിട്ട് മുതലാണ് ഇത് തെറിയേക്കുന്നത് ഞാനാ. ദാണ്ട പോയി. ആഹാ മുങ്ങിയ. ആ അപ്പൊ ഇനി മുതല് ഈ വണ്ടി മുതലാളിയുടെ മുറ്റത്ത്. ഓക്കെ. ഹലോ, എന്താടാ അരണി? എനിക്കൊരു 1000 രൂപ വേണമായിരുന്നു. ഇപ്പൊ എന്റെ കയ്യിൽ കാശൊന്നും ഇരിപ്പില്ല. മുതലാളിയോട് ചോദിച്ചിട്ടുണ്ട്. നിന്റെ മുതലാളിക്ക് വേണ്ടി സ്പിരിറ്റ് കടത്താനും ജയിലിൽ കിടക്കാനും ഒക്കെ ഒരുപാട് പോയിട്ടുണ്ട് ആന്റണി. അതുകൊണ്ട് ഈ കാശ് ആന്റണിക്കും ദഹിക്കും. കേട്ടടാ. ഞങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യുന്നവനായിരിക്കും, പക്ഷേ ഞങ്ങളുടെ മറ്റുള്ള ആളുകളെ തൊട്ടാലുണ്ടല്ലോ. ചെട്ടിയാരുടെ ആളുകളുടെ ദേഹത്ത് കൈവച്ചാലുണ്ടാകുന്ന അനുഭവം നിന്നിലൂടെ ഈ നാട്ടുകാരറിയണം. അവർക്കിതൊരു പാഠമായിരിക്കണം. നോക്കി നിൽക്കത്, രക്ഷപ്പെടുത്തണം. സന്തോഷം ഉണ്ടാകുന്ന കാര്യങ്ങളൊന്നും അല്ലല്ലോ രണ്ടാളും ചെയ്തു കൂട്ടുന്നത്. ഓ ചിന്ത, ആന്റണി അടിച്ചതിലെ തപ്പേ കിടയാത്. ആരാ അവന് വേണ്ട രീതിയിലെ ട്രീറ്റ് പണ്ടല്ലേ പാറ്. അങ്കത അവന് നമുക്ക് നാളേക്ക് തേവപ്പെടുക. അവനെ നമ്മ വേണ്ട രീതിയിൽ ചെയ്തിരും. ശരിപ്പാ. ഒരു മനുഷ്യ ജീവനെ കൊല്ലാക്കൊല ചെയ്തിട്ട് എന്തിനി ഉപകാരം ചെയ്യുന്നു? ദൈവം പൊറുക്കില്ല ഇതൊന്നും. അവന്റെ ഭാര്യയുടെയും മക്കളുടെയും ശാപം വിട്ട് ഒഴിയില്ല നമ്മളെ. എന്നെ മാതിരി ആമ്പളയാ ഒരുത്തനെ പെത്തു കൊടുത്തതിനാൽ താനേ ഓം വാർത്തയ്ക്ക് കൊഞ്ചമാവത് ഞാൻ കാതു കൊടുക്കറേ. അത് എന്നെ ഭരിക്കുന്നവർക്കുള്ള ലൈസൻസ് മട്ടും എടുക്കക്കൂടാതെ നീ. എന്നാ അത് രൊമ്പ തപ്പ്. പുറിഞ്ചതാ അവനക്ക്? ഇത് നിന്റെ
രണ്ടാം ജന്മമാണെന്ന് കരുതിയാൽ മതി ആന്റണി. അഹങ്കരിച്ച് നടത്തുന്ന നിന്റെ ആദ്യ ജന്മത്തിൽ ഒരു സമാധാനവും കൊടുത്തിട്ടില്ല നിന്റെ ഭാര്യയ്ക്കും മക്കൾക്കും. എന്നിട്ട് നിനക്ക് വേണ്ടി പ്രാർത്ഥനയോടെ അവർ കാത്തിരിക്കുന്നു. അതവർക്ക് നിന്നോടുള്ള സ്നേഹം കടമ. ഈ ഞങ്ങളെപ്പോലും നീ ശത്രുവായിട്ടില്ല കണ്ടത്. പഴയതെല്ലാം മറക്ക്, ഇനിയെങ്കിലും സമാധാനമായി ജീവിക്കാൻ നോക്ക്. നിന്റെ വാക് സാമർത്ഥ്യം അസാധ്യം തന്നെ അശോക, പക്ഷേ ഇവിടെ അതുകൊണ്ട് ഫലമില്ലല്ലോ. ശരിയല്ലേ ആന്റണി? നിവർന്നു നിന്ന് പണി ചെയ്യാൻ നീ പ്രാപ്തനായാൽ നിന്നെ വേണം ഞങ്ങൾക്ക്. പാപക്കാരെ പുരണ്ട നിന്റെ ഈ പണം ഇനി ഇവന് വേണ്ട. പണം കൊണ്ടും അധികാരം കൊണ്ടും എന്ത് നേടാമെന്ന് നീ കരുതണ്ട. ഒരുപാട് പഠിച്ചവനല്ലേ നീ. അച്ഛന്റെ വാക്ക് കേട്ട് ചെയ്തു കൂട്ടുന്ന ഈ പാപങ്ങൾക്ക് കണിശമായും പശ്ചാത്തപിക്കേണ്ടി വരും നിനക്ക്. തീർച്ച. നമുക്ക് കാണാം. കാണാം. ഞാൻ പോയിക്കോട്ടെ അശോട്ട. നീ ഒന്ന് ഇറങ്ങ്, എനിക്കൊരു കാര്യം പറയാണ്ട്. എന്താ അശോട്ട? കുറെ ദിവസമായിട്ടൊരു കാര്യം പറയണമെന്ന് വിചാരിക്കുക. എത്ര നാളെന്ന് കരുതിയ നീ ഇങ്ങനെ ഒറ്റയ്ക്ക് കഴിയ? ചേട്ടൻ എന്തോ ഉദ്ദേശിക്കുന്നത്? ബാലു കൊള്ളരുതാത്തവനാണെങ്കിലും കിടക്കക്കരികിലിരുന്ന് കണ്ണീർ പൊഴിക്കാനും പ്രാർത്ഥിക്കാനും ആന്റണിക്ക് അവന്റെ ഭാര്യയും മക്കളുമുണ്ട്. പക്ഷേ ഇതുപോലൊരവസ്ഥ നിനക്ക് വന്ന സ്വന്തമെന്ന് പറഞ്ഞ അരികിലിരിക്കാൻ ആരാ നിനക്കുള്ളേ? അന്യരായ ദേവസ്വയും ഭാര്യയും എത്ര നാളുണ്ടാവും നിനക്കൊപ്പം? അല്ലെങ്കിൽ പിന്നെ ആര്? ആരെന്ന് നിനക്ക് പറയാൻ പോലും അറിയാത്ത രാധിക. നിന്റെ കഥ പറയുമ്പോ ദേവസിച്ച എന്റെ കണ്ണുകൾ നിറയുന്ന ഞാൻ കണ്ടു. അത്രയ്ക്ക് ഇഷ്ടമാടാ നിന്നെ അവർക്ക്. അതിലേറെ അവർക്ക് ഇഷ്ടമാടാ നീയും രാധികയും ഒന്നാകുന്നത്. എന്താ നിന്റെ അഭിപ്രായം? ഇരുട്ടിന്റെ മറപറ്റി മരണവുമായി എന്റെ മുന്നിലേക്ക് വന്നവളാണോ? എന്റെ പ്രിയപ്പെട്ടവരെല്ലാം മരണത്തിലേക്ക് വലിച്ചെറിഞ്ഞവൾ. അവളെ ഞാൻ എങ്ങനെ സ്നേഹിക്കണമെന്ന്? അപ്പോ നിനക്കവളെ ഇഷ്ടമല്ലെന്നാണോ? എനിക്കറിയില്ല അശോകട്ട, പക്ഷെ അവളെ നഷ്ടപ്പെടുന്നതും എനിക്ക് സഹിക്കാൻ കഴിയില്ല. അവക്കും അങ്ങനെ തന്നെയാവും. ഇതിനെയാണ് പുല്ലേ സ്നേഹം എന്ന് പറയുന്നത്. പിന്നെ രാധിക എന്ന പേരല്ലാതെ അവളെ കുറിച്ച് നമുക്കൊന്നും അറിയില്ല. അവൾ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇനി നീ ചോദിക്കണം അവളെക്കുറിച്ച്, അവളുടെ പ്രശ്നങ്ങളെ കുറിച്ച്. ഇനിയുള്ള യാത്രയിൽ എന്തിനും അവളോടൊപ്പം നീ ഉണ്ടെന്നറിഞ്ഞാ അവളെല്ലാം നിന്നോട് പറയും. അവിടെ നിന്ന് തുടങ്ങാട നമുക്ക്. ആ മറ്റുള്ളവർ പറയുന്ന പോലെ ബാലുവിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ എനിക്ക് കഴിയില്ല ബാലു. അത് ബാലുവിനോടുള്ള ഇഷ്ടക്കുറവുകൊണ്ടല്ല. അറിയാതെയാണെങ്കിലും ഒരിക്കൽ എനിക്ക് വേണ്ടി എല്ലാം നഷ്ടപ്പെടുത്തിയവനാ ബാലു. ഇനി ഞാൻ കാരണം അത് വേണ്ട, പറഞ്ഞു തീർക്കാൻ പറ്റാത്ത അത്ര കടപ്പാടുണ്ട് എനിക്ക് ബാലുവിനോട്. താൻ പറഞ്ഞു വരുന്നത്? അതെ, ഇത്രയും നാളും ഞാൻ ബാലുവിനോട് പറഞ്ഞത് മുഴുവൻ കളവായിരുന്നു. ജീവന് വേണ്ടിയുള്ള ഓട്ടപ്പാച്ചിലിനിടയിൽ ഞാൻ സ്വയം സ്വീകരിച്ച പേരാണ് രാധിക. ഓർഫനേജിന്റെ നാല് ചുവരുകൾക്കുള്ളിൽ തളച്ചിടപ്പെട്ട ബാല്യ കൗമാരമായിരുന്നു എന്റേത്. അവിടെ എല്ലാവർക്കും എന്നെ വലിയ ഇഷ്ടമായിരുന്നു. മദറിന്റെ പ്രത്യേക താല്പര്യം കൊണ്ട് പഠിക്കാൻ മിടുക്കിയായിരുന്നു ഞാൻ. നഗരത്തിലെ ഒരു കോളേജിലേക്ക് അയക്കപ്പെട്ടു. ഓർഫനേജിന്റെ നിറമങ്ങിയ കാഴ്ചകളിൽ മുരടിച്ചു പോയ എന്റെ മനസ്സ് വർണ്ണ ചിറകുകൾ തേടുകയായിരുന്നു അവിടെ. സന്തോഷങ്ങൾക്കൊപ്പം നാശത്തിന്റെ വഴികളും ക്യാമ്പസ് അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ ഞാൻ വൈകിപ്പോയി. പെൺകുട്ടികൾക്കിടയിൽ അത്രയൊന്നും ചർച്ച ചെയ്യാൻ പറ്റുന്ന രൂപഭാവങ്ങളൊന്നും അവനില്ലായിരുന്നു. പിന്നെന്താണ് അവനിലേക്ക് എന്നെ അടുപ്പിച്ചത്? ഒരു സൗഹൃദത്തിനും അപ്പുറം മറ്റൊന്നുമില്ലായിരുന്നു ഞങ്ങൾക്കിടയിൽ. ഒരുപക്ഷെ ആനുകാലികങ്ങളിൽ വല്ലപ്പോഴും ഒക്കെ പ്രത്യക്ഷപ്പെടുന്ന അവന്റെ കവിതകളിലെ ബന്ധന വിമുക്തിയാവാൻ കൊതിച്ചിരുന്ന ആ പെൺകുട്ടി ഞാനാണെന്ന് സ്വയം സങ്കല്പിച്ചതുമാകാം. പിരിയാൻ പറ്റാത്ത അത്ര വിധം തളച്ചിടപ്പെടുകയായിരുന്നു ഞാൻ അവനിൽ. കോളേജ് ലാബിന്റെ ഏകാന്തതയിൽ എനിക്കായി അവനൊരുക്കിയ കെണിയിൽ അറിയാതെ ഞാൻ പെട്ടുപോവുകയായിരുന്നു. നിമിഷ സുഖങ്ങളെയും നിഷേധ വികാരങ്ങളെയും പുൽകാൻ വെമ്പുണ്ട് അവന്റെ മനസ്സ് ഒരിക്കൽ എന്നിലേക്കും തിരിഞ്ഞു.
രക്ഷപ്പെടലിനിടയിൽ എനിക്ക് നഷ്ടപ്പെട്ടത് എന്റെ ജീവിതമായിരുന്നു, എന്റെ സ്വപ്നങ്ങളായിരുന്നു. എന്തായത്? അതൊക്കെ കഴിഞ്ഞില്ലേ? ഒന്നും കഴിഞ്ഞിട്ടില്ല ബാലു. ഒരിക്കലും എന്നെ വിട്ടുപിരിയാത്ത ഒരു അപകടമാണവൻ. കരിഞ്ഞ കണ്ണുകളുമായി അവൻ എന്റെ പിന്നാലെയുണ്ട്, എന്റെ നാശം കാണാൻ. അങ്ങനെ ഒരു രക്ഷപ്പെടലിന്റെ വഴിയില്ല നിവേദിത എന്ന് ഞാൻ രാധികയായി നിങ്ങളുടെ മുന്നിലെത്തിയത്. ഏത് നിമിഷം അവനെത്തും മരണവുമായി എന്നെ തേടി. വേദന സുഖമാണവന് വേദനിപ്പിക്കുന്നത് ഹരവും. കഴിയില്ല ബാലു അവനിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ. ജീവിത നഷ്ടങ്ങളെ എനിക്ക് നൽകിയിട്ടുള്ളൂ. അവസാന ശ്വാസം പടഞ്ഞു തരുമ്പോൾ എന്റെ ഗോപു എന്നോട് പറഞ്ഞത് തന്നെ രക്ഷിക്കാൻ. വിട്ടുകൊടുക്കത്തില്ലടോ തന്നെ ഞാനൊരു അപകടത്തിനും. കരയാതെടോ, ഒന്ന് ചിരിക്കടോ. I'm not afraid.
പെട്രോൾ വാങ്ങിക്കൊണ്ട് പോകണമൊക്കെ കൊള്ളാം. വണ്ടി ഓടാൻ നോക്കണം കേട്ടോ. എടാ ഓടാതെ ഞാൻ എവിടെ പോകാനാ? പണ്ടത്തെ പോലൊന്നുമില്ല, ഇപ്പൊ ഓടാതിരിക്കാൻ പറ്റത്തില്ല. അതെങ്ങനെ? പ്രായമാകുമ്പോ പ്രാരാബ്ദം കൂടും, അതറിയാം. എടാ ബാലു, പ്രാരാബ്ദം കൂടിയിട്ടൊന്നുമല്ല, പണ്ടൊക്കെ ഉണ്ടല്ലോ ആഴ്ചയിൽ ഒന്ന് രണ്ട് പ്രാവശ്യം ഫേഷ്യൽ ചെയ്താൽ മതിയായിരുന്നു. ഇന്നിപ്പോ ഡെയിലി ഫേഷ്യലും ചെയ്യണം, അതിന് പുറമെ ഡൈയും ചെയ്യണം, മനസ്സിലായോ? അതൊക്കെ പോട്ടെ, നിന്റെ പൈസ പിടിച്ച്. ആ പൈസ ഞാൻ സ്റ്റാൻഡിൽ വന്നിട്ട് തരാം, വേറെ ഓരോ ഓട്ടോ ഉള്ളതാ. കാണാം. അതെനിക്ക് നേരത്തെ അറിയാമായിരുന്നു. എന്റെ പൊന്നു മക്കള് വരൂന്ന് പറഞ്ഞെങ്കിൽ അമ്മമ്മ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കൂലായിരുന്നു. സ്കൂളിൽ നിന്ന് വിളിക്കാൻ ഞാൻ തന്നെ ചെല്ലണമെന്ന് രണ്ടാൾക്കും ഒരേ നിർബന്ധം. അമ്മച്ചി ബാലു പോയോ മോളെ? ഇന്ന് നേരത്തെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതിനു മുമ്പ് അങ്ങ് ചെല്ലണം. അല്ലെങ്കിലും അതെ, വന്ന ഉടനെ തുടങ്ങും, പോണം പോണമെന്നും പറഞ്ഞ്. എന്താടാ അമ്മമ്മ നിങ്ങളുടെ ഒപ്പം വന്ന, അപ്പാപ്പന്റെ കാര്യം ആര് നോക്കുമോളെ? അപ്പാപ്പനും കൂടി വരട്ടെ. അമ്മാമ്മ അപ്പാപ്പനും കൂടി ഒരു ദിവസം അങ്ങ് വരും, പിന്നെ കൊറേ ദിവസം കഴിഞ്ഞ് തിരിച്ചു വരൂ. ആ എന്റെ കുട്ടിയുടെ കല്യാണത്തിന്. യോ, എന്റെ മക്കൾക്ക് കുടിക്കാനൊന്നും തന്നില്ലല്ലോ. വന്നേ, അമ്മാമ്മ ചായ ഉണ്ടാക്കി തരാം. വാ മക്കളെ. ഞാൻ എന്ത് ചെയ്യാൻ അമ്മച്ചി? അച്ചായനൊരു കുറുക്കി ചേർന്നിട്ടുണ്ട്, അഞ്ചു വർഷം വയ്ക്കണം. അനുക്കുട്ടിയുടെ ഒരു കാര്യം വന്നാ എടുക്കാലോ എന്ന് വിചാരിച്ച. കുട്ടികള് രണ്ടും ഒരേപോലെ വളരിയ. അവനോട് പറ എന്തെങ്കിലും ഒന്ന് കരുതി വെക്കാൻ. എടി, കരുതി വെക്കണം കരുതി വെക്കണം എന്ന് പറഞ്ഞ് എവിടുന്ന് എടുത്തിട്ട് കരുതി വെക്കാനാ? ഓട്ടോക്കാരന് ആകെ കരുതി വെക്കാനുള്ളത് യാത്രക്കാരന്റെ തെറിവിളിയെ കുറിച്ചുള്ള ഓർമ്മകൾ മാത്രമാണ്. എന്റെ പൊന്നെ, ഞാനൊന്ന് പറഞ്ഞേ ഉള്ളൂ, അതിനിത്രയ്ക്ക് സംസാരിക്കാൻ എന്തിരിക്കുന്നു? നീ ഈ ബുക്ക് ഒന്ന് നോക്കി, വരവിനേക്കാൾ എത്ര മടങ്ങ ചെലവ് പോണെന്നറിയാവോ? കടക്കാരോടെല്ലാം സൽപ്പേരും കൊണ്ട് പിടിച്ചു നിക്ക. ഇനി എന്നാണോ അവരെല്ലാരും കൂടി ഇങ്ങോട്ട് കയറി വരുന്നത്? നീ ആ പാൽക്കാരനോട് നാളെ മുതൽ ഇങ്ങോട്ട് വരണ്ട. പറയൊന്നും വേണ്ട, അയാള് നാളെ മുതൽ വരില്ല. ഓ ഭാഗ്യം, 240 രൂപ തൽക്കാലം ലാഭിച്ചു. ലാഭിച്ചൊന്നും ഇല്ല, അയാളുടെ തെറിവിളി കേൾക്കാൻ വയ്യാത്തോണ്ട് അച്ഛന്റെ മരുന്നിന് വെച്ചിരുന്ന കാശെടുത്ത് അയാൾക്ക് കൊടുത്തു. എന്ത് പറ്റി? അപ്പൊ ഇനി നാളെ മരുന്നിന് എവിടുന്ന് ഒപ്പിക്കും? അയ്യോ എന്റെ രാധിക, നീ അല്പം കൂടി ബുദ്ധിപരമായിട്ട് ചിന്തിക്കേ. കൊടുക്കേണ്ടവർക്ക് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കരുത്. അങ്ങനെ കൊടുത്താൽ നമ്മുടെ കണക്കൂട്ടലുകൾ എല്ലാം പിഴയ്ക്കും. ഉദാഹരണത്തിന്, പാൽക്കാരന് കൊടുക്കാനുള്ള പണം 2 മാസത്തിനുള്ളിൽ കൊടുക്കാനുള്ള യാതൊരു ഐഡിയ എനിക്കുണ്ടായിരുന്നില്ല. അപ്പൊ പിന്നെ ഇന്ന് കൊടുക്കാന്ന് പറഞ്ഞതോ? എടി, അങ്ങനെ എത്രയോ ഇന്നുകളും നാളുകളും നമ്മുടെ മുന്നിൽ കിടപ്പുണ്ടായിരുന്നു. അപ്പച്ചൻ അനുവിന് വേണ്ടി ഒരു കുറി ചേർന്നിട്ടുണ്ടെന്ന് അമ്മച്ചി പറഞ്ഞു. അതെയോ? എന്നാ അമ്മച്ചോടും കൂടി പറ, ഒരെണ്ണത്തിനും കൂടി കൊടുക്കാൻ. അയ്യടാ, നാണോ ഇല്ലല്ലോ. എടി, നാണോ നോക്കിയിരുന്നിട്ടേ ഒരു കാര്യമില്ല, പെമ്പിള്ളാർ രണ്ടാ. എന്റെ മനസ്സിനൊരു വല്ലാത്ത ടെൻഷൻ. അമ്മച്ചി പറഞ്ഞ പോലെ പിള്ളേർ രണ്ടും ഒരുപോലെ വളർന്നു വരിക. നാളെ നേരം പുലരാതിരുന്നാ മതിയായിരുന്നു. ആന്റണി, ഞാൻ എപ്പോഴേ സൊന്നേ ഓ മകളുടെ കല്യാണത്തിന് കാശ് തരാന്ന്? സൊല്ലവില്ലേ? മുതലാളി പറഞ്ഞിട്ടില്ല, പക്ഷെ ചന്ദ്രൻകുട്ടി നീ പറഞ്ഞോ. അല്ല, അത് പിന്നെ മുതലാളി നോക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ കരുതി എലെ പാക്കലാമെന്ന് പറഞ്ഞാ കൊടുക്കണമെന്ന് അർത്ഥമാ. ഇവിടുന്ന് പണം കിട്ടുന്നുള്ള വിശ്വാസത്തിലാ ഞാൻ കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീക്കിയത്. പക്ഷെ ഇവിടുന്ന് ഇനി കിട്ടില്ല എന്ന് വന്നാൽ എലെ മുന്ന മാതിരി ഇല്ല. ആന്റണി, ഇപ്പോ ഇപ്പൊ ബിസിനസ് റൊമ്പ ടൈറ്റ്. ഓനക്ക് തെറിയുമില്ല, നീ ചെയ്ത ജോലിക്ക് അപ്പ അപ്പ നാ കാശ് കൊടുത്തിട്ടേ ഇരുന്നതില്ല ചിണ്ടാ. ആനാ ഇപ്പൊ അത് മാതിരി കിടയാതെ ഇപ്പൊ റൊമ്പ കഷ്ടത. മുന്നിൽ മറ്റൊരു മാർഗമില്ല മുതലാളി. പണം പറ്റിയിട്ടാണെങ്കിലും തല്ലാനും കൊല്ലാനും ഒക്കെ ഒരുപാട് കൂട്ടു നിന്നവനല്ലേ ഞാൻ, കൈ വിടരുത് തന്നെ. ആന്റണി, ഒരു ബിസിനസ് മാന്നാ ലാഭം മട്ടും താ എതിർപ്പാപ്പ, നഷ്ടം എന്ന് തിരിഞ്ഞു വെച്ചുക്കോ, എല്ലാമേ വിട്ടുള്ളു ഇല്ലേ. സരി സരി, നീയോ എന്നെ നമ്പി വന്നിട്ടെ ചിണ്ടാ. എന്നപ്പാ? സായന്തരം ഇവൻ നമ്മ ഗസ്റ്റ് ഹൗസ്ക്ക് വരാം. ശരി ബാ, സോറി. എലേ, നീ വരവേണ്ട.
ആന്റണിയോടല്ല ചെല്ലാൻ പറഞ്ഞത്, മോളോടാ. കൊച്ചുമോളുടെ പ്രായം പോലും ഇല്ലാത്ത പെൺകൊച്ചിനെ കിടക്കയിലേക്ക് ക്ഷണിക്കുന്ന ആ മാറിയുടെ പൂത്ത പണം കൊണ്ട് എന്റെ മോളുടെ കല്യാണം നടക്കണ്ട. ആരോടാ സംസാരിക്കുന്നതെന്ന് അറിയോ? അറിയാം, എനിക്കെല്ലാം അറിയാം. എന്നെ കൊന്നാലും സാരമില്ല, എന്റെ മോൾക്ക് വേണ്ടി ഇത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിന് അവളുടെ അച്ഛനാണെന്ന് പറഞ്ഞ് നടക്കണം. നോക്കിയത് മതി, അതിനകത്തൊന്നുമില്ല. ഉള്ളത് ഞാൻ അടുത്ത് മീൻ മേടിച്ചു. അത് ശരി, നീ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്റെ ഖജനാവ് കാലിയാക്കിയല്ലേ, എന്റെ കണക്കൂട്ടല് തെറ്റുവേ. വന്ന് വന്ന് കണക്കൂട്ടല് മാത്രമേ ഉള്ളൂ. ആ പിള്ളേര് കിടന്നോ? അച്ചു കിടന്നു. അവർക്കെന്തോ വല്ലാത്ത ക്ഷീണം പോലെ. നാളെ ഡോക്ടറെ ഇന്ന് കണ്ടാലോ? മൂവന്തിയുള്ള ഓടിയാ കിട്ടുന്നതെന്ന്. പെട്രോൾ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തോ ഉള്ളേ? അതിൻ്റെ ഇടയ്ക്ക് കല്യാണം, മരുന്ന്, ഫീസ്, വാടക എന്നായി കഷ്ടപ്പാടൊക്കെ തീരുക. ആ അത് പറഞ്ഞപ്പോഴാ ഓർത്തെ, കറണ്ട് ബിൽ അടയ്ക്കേണ്ട സമയം കഴിഞ്ഞു. ഇലക്ട്രിസിറ്റി ബോർഡിന് ഭാഗ്യമുണ്ടെങ്കിൽ നാളെ എൻ്റെ ഈ ഡിയർ അടിക്കും. 399 അവസാനിക്കുന്ന ഒറ്റ സംഖ്യ അടിക്കോടി. ദൈവം പോലും കൈവിട്ട ഭാഗ്യദോഷികളാ നമ്മള്. പിന്നല്ലേ ലോട്ടറി അടിക്കുന്നേ. വന്ന് കിടന്നുറങ്ങാൻ നോക്ക്. അതെ, അച്ഛനെ ഹോസ്പിറ്റലിൽ ഒന്ന് കൊണ്ടുപോണ്ടേ? ചൂടിപ്പ കൂടുതലാണോ എന്നൊരു തോന്നല്. ഏതായിരുന്നു ഈ ഹോസ്പിറ്റലിലേക്ക് വെക്കും, ഞാനങ്ങോട്ട് വന്നത്. സ്റ്റാൻഡിലെ ഒരു ഓട്ടോ ഡ്രൈവറാ. തിരുട്ടുപ്പയലാ? ഓട്ടോ സ്റ്റാൻഡിലെ ഏറ്റവും മാന്യനായിട്ടുള്ള ഒരു ഓട്ടോ ഡ്രൈവറാ ബാലു. പറയാ, മുതൽ മട്ടു 28,000 ഇരുക്ക്. എവളോ വർഷമായി ഇരുക്ക്, വണ്ടി വേറെ. അവന്റെ കാര്യത്തിൽ ഒരു പരിഗണന തരണം മുതലാളി. വലിയ കഷ്ടത്തിൽ അവന്റെ ജീവിതം. ചന്ദ്രോ, സെന്റിമെന്റ്സ് കിന്റിമെന്റ്സ് ഒന്നും എനക്ക് തരിയാതെ അതെല്ലാം വിട്ടാച്ചു. ഉനക്ക് ഏതാവത് ഇരുന്ന എവിടെ? അവന്റെ കാര്യം നീ വിട്ടേക്ക്. അരഹരോ അബ്രോ, വണ്ടി എവിടെ? നല്ലാ ഇരിക്കുമാ? പുതിയ വണ്ടിയാ, കൈമാറി എടുത്തിട്ട് അധികം വർഷമായിട്ടില്ല. അവന്റെ വണ്ടി എപ്പിടി ഇരിക്കുമെന്ന്. രൊമ്പ ബിസി ആയിരിക്കാമ്മാ. ഭയന്നിട്ടയാ? ഭാരം ഇല്ലേ അമ്മ? വെളിയില് വണ്ടി നിക്കരുത് പാത്തേ. ആ ഇരിക്കും നനച്ചേ. ആ പറവല്ല പറവല്ല. അപ്പുറം വന്ന വിഷയം ഞാൻ അവങ്കിട്ട് ഓപ്പണാ സൊല്றேன്. കാസെന്ന് പറയുമ്പോ എല്ലാരും പോലെ നാണോ? രൊമ്പ മോശം. ആര്? നാണ് എവിടെ? അതിനാലതാ അവങ്കിട്ട പല വട്ടി ഞാൻ സൊന്ന കൊഞ്ചം കൊഞ്ചമാ നീ തിരുപ്പി കൊടുക്കണ. ആനാ അന്ത പരദേശിനായി കേക്ക മാട്ടേ, കേക്ക മാട്ടേ. അതിനാലെ അവൻ വരുമ്പോ നീ ചൊല്ല്, ഷെട്ടിയാര് വന്നാര് അവ സഞ്ചാരി ഇരിക്കില്ലേ, വണ്ടി വണ്ടി വണ്ടി. അത് അപ്പി എടുത്തിട്ട് പോയിട്ടേ ഇരുന്നു വണ്ടി. ഞമ്മ
എല്ലാ കണക്കും ചെറുതാണല്ലോ എന്നെ പുറത്തു പറയും. എന്നാലേ ബാലു അവനെ ഇങ്ങനെ വിട്ടുതന്നെ. നിങ്ങളുടെ പൈസ ഞാൻ എങ്ങനെയെങ്കിലും ഉണ്ടാക്കി തരാം, പക്ഷെ ഇവനില്ലാണ്ട് ഒരു ദിവസം 100 രൂപ വേണം എൻ്റെ അച്ഛൻ്റെ മരുന്ന്. പട്ടിണിയില്ലാണ്ട് പോറ്റണം എൻ്റെ മക്കൾ. ഇവനാ എന്നെ നിലനിർത്തുന്നു. ഉന്നോട് അവസ്ഥയെ പുരിഞ്ഞിക്കിട്ടതിനാൽ തന്നെ നീ കേൾക്കുമ്പോതല്ല ഞാൻ കാശ് വാരി വാരി കൊടുത്തിട്ട് വരുന്നത്. ഇതെല്ലാം ഒരു ബിസിനസ് തന്നെ. ഇന്നയ്ക്ക് വരയ്ക്കൂ എനിക്ക് നഷ്ടമേ വരല. അത്ത ഇതിപ്പോ വട്ടിയും മുതലും. സാറേ സാറേ നീ പോ, വണ്ടിയും കയറി കിട്ടും. ഈ വണ്ടിക്കൊപ്പമേ എന്റെ ജീവിതം മുന്നോട്ട് വരുന്നു. ഇതില്ലാണ്ടായ എന്റെ ജീവിതമില്ല. ഓക്കെ ഓക്കെ, ഞാൻ എല്ലാം മറന്നിടേ. നീ എനിക്ക് കൊടുക്ക വേണ്ടിയത് എല്ലാം എന്നെ മറന്നിടേ. അതില എനിക്ക് എന്നെ വേണോന്ന് ഉനക്ക് നല്ല തരും. പുറിയല്ലേ, അതെപ്പറ്റി യോസി. ചന്ദ്രു ഗവനി എന്താളെ? ശരി സ്വാമി. അല്ലേ നല്ല സാപ്പിട്, കൊഞ്ച കിഡ്നി വരട്ടു. ആദ്യമേ ഞാൻ നീ എവിടെ നിൽക്കണ? അതെ, മനസ്സിലെ വിഷമം എല്ലാവർക്കും ഉണ്ടാവും. ജീവിതത്തിൽ മനപ്രയാസമില്ലാത്ത ആരാടാ ബാലു ഉള്ളത്? എനിക്കും ഉണ്ട്. നീ ആദ്യം ഇതൊന്നും അങ്ങോട്ട് പിടിപ്പിച്ചേ. എന്നാ ഇത് പിടിപ്പിക്കണ. എടാ മൂക്കോളം കടം മുങ്ങി നിൽക്കുന്ന നിനക്ക് പറ്റുമോ മുതലാളിന്റെ പണം കൊടുത്ത് വണ്ടി കൊടുത്തു കൊണ്ടുപോകാൻ? നിന്റെ അച്ഛനെ ചികിത്സിക്കണ്ടേ? നിനക്ക് അവളുടെ പഠിത്തം നോക്കണ്ടേ? വീട്ടുപാടം കൊടുക്കണ്ടേ? വണ്ടിയുടെ ഫിനാൻസ് എത്രയും മുടങ്ങിക്കിടക്കണേ? ഇത് എങ്ങനെ അടക്കുന്ന? നീ ഒന്ന് കണ്ണടച്ച, മുതലാളി ഇത് ചെവി അറിയാൻ നിന്റെ കാര്യങ്ങളൊക്കെ നടത്തി തരും. എടാ കെട്ടിയവന്മാരെ കണ്ണു പെട്ടിച്ച് സുഖം തേടി പോകുന്ന എത്ര അവളുമാരുണ്ട് നമ്മുടെ നാട്ടില്. അതുകൊണ്ട് ഇത് വലിയ കാര്യമൊന്നും അല്ലെന്നേ. ദേ ഇതൊന്ന് പിടിച്ച്, ചിന്തിക്കാനൊന്നുമില്ലടാ, അങ്ങ് കയറി സമ്മതിക്കേ. ഇതാരറിയാൻ പോണ്? നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നേക്ക് 100 വട്ടം സമ്മതിച്ചേനെ. അല്ല പിന്നെ മുതലാളി പിണങ്ങി അറിയാലോ നിനക്ക്, നിന്റെ കുടുംബം വരെ കുളന്തോണ്ടു. നിന്റെ ഈ മൗനം ഞാൻ മുതലാളി അറിയിക്കട്ടെ. മിടുക്ക. ഹര ഹരോ ഹര. എന്നമ്മ കണ്ണ് ഭയമാർക്ക? അടുത്തേക്ക് വരരുത്, വരരുതെന്നാ പറഞ്ഞു. മുന്നപ്പെട്ട മുതപ്പൊണ്ണ് കിടയാത് കണ്ണേണി ചെല്ലക്കിളയെ. എത്ര വണ്ടി പിടിക്കാൻ വേണ്ടി ഞാൻ കൂടെ പോകും. പുരുഷ എന്നാ പണിയെടുക്ക തരുമോ? ഏം ബെഡ്റൂമില് നല്ല തണ്ണി സാപ്പിട്ട് മലാക്ക പടുത്തിട്ടിരിക്കെ അവൻ താണ്ടി എന്നെ ഇങ്ങ അനുപ്പി വെച്ച. ആമാ സത്യമാ, വെട്ടു നുറുക്കുന്നു ഞാൻ. ഞാനാണ് ഇട്ടാൽ അത് നടന്നു വിട്ടാൽ ചെട്ടിയാർ, വൈദ്യനാഥ ചെട്ടിയാർ. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങുക ബാലു. ഹാ ബാലു, നീ ഇങ്ങനെ തകർന്നിരുന്നോണ്ട് എന്താ കാര്യം? ദേ ഒക്കെ മറക്ക്,
അല്ലാണ്ട് നമ്മൾ അവനോട് കൂട്ടിയാ കൂടുവോ? എന്തായാലും വണ്ടി ഇറക്കണം. അതിനെന്തെങ്കിലും വഴിയുണ്ടോ നമുക്ക് നോക്കാം. നീ ധൈര്യമായിട്ടിരിക്കു ബാലു, നമുക്ക് ദൈവമുണ്ടടാ. അച്ഛൻ പറഞ്ഞതുപോലെ ഇത് വിൽക്കാൻ ഇപ്പോഴായിരിക്കും ഭാഗ്യമുണ്ടായത്. പക്ഷേ ഞങ്ങൾക്ക് ഒരു വിഷമവുമില്ല, അച്ഛൻ വരുമ്പോ സഞ്ചാരിയായിട്ട് വരാവൂ. വിഷമിക്കണ്ടടാ, ഇത്രയും സ്നേഹമുള്ള മക്കളല്ലടാ നിനക്കുള്ളത്. പിള്ളേര് പറഞ്ഞതാ ശരി, നീ അതുപോലെ ചെയ്യടാ. ഏതായാലും ഇത് വിട്ടിട്ട് വീട്ടിലോട്ട് വാ, ബാക്കി എവിടുന്നെങ്കിലും ശരിയാക്കാമടാ. വാ. ഞങ്ങൾക്ക് മുതലാളി ഒന്ന് കാണണം, പണം കൊടുത്ത് വണ്ടി കൊണ്ടുപോകാൻ വന്നതാ. മാടാ, നമസ്കാരം. നവതാരം എടുത്തിട്ട് പോടാ. എന്നടാ ഇന്താള് തിരുട്ട് മുഴുമൊഴിക്കുന്നത്? മാടാ, എനക്ക് തേവേ ഇന്ത വണ്ടി ഇല്ല, അതുക്ക് ആള് വേറെ ഇരിക്ക്. മഴവില്ലിന്റെ ഏഴ് നിറങ്ങൾ ചേർത്ത് തുന്നിയ പട്ടുപാവാടയണിഞ്ഞ ഗ്രാമീണ പെൺകുട്ടിയുടെ അഴകാണ് ഈ പരിപാടിക്ക്. ഗാനം കിരവെല്ലും ഗ്രാമഭൂമിയിലൂടെ നാടിന്റെ വികസന പദ്ധതികൾ ഞങ്ങൾക്കായി പറഞ്ഞു തരുന്നതിന് എന്റെ ഹൃദ്യമായ നന്ദി. അച്ഛൻ എന്താ നടന്നു വന്നേ? ഓട്ടയുടെ അത് പോയി മക്കളെ, ആ ചെട്ടിയാരൻ നമ്മളെ ചതിച്ചു. ഫൈനാൻസുകാർ വണ്ടി കൊണ്ടുപോയി. ആ അമ്മയുടെ എപ്പ തുടങ്ങി കരച്ചില്ലാന്ന് അറിയാവോ? ചോദിച്ചിട്ടാണെങ്കി ഒന്നും പറയുന്നില്ല. കരയുക എന്തിന്? രാധിക, എന്താ രാധിക, എന്താ പറ്റി? ബാലുട്ട, നമുക്ക് ഇനി ഇവിടെ നിൽക്കണ്ട, നമുക്ക് എവിടേക്കെങ്കിലും പോവാം. എന്താ രാധികര്, നീ എന്തൊക്കെ പറയുന്ന? വെറുതെ കുട്ടികളെ വിഷമിപ്പിക്കാൻ സമാധാനമായിട്ട് കാര്യം പറ. ഞാൻ കണ്ടു ബാലുവേട്ട, ഒരിക്കലും കാണല്ലേ എന്ന് പ്രാർത്ഥിച്ചിരുന്ന ആ കരിഞ്ഞ കണ്ണുകൾ വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഇന്ന് കണ്ടു. ഇനി ഏത് നിമിഷം അവനെത്തും, നമ്മളെ മാത്രമല്ല നമ്മുടെ മക്കളെ. നീ വല്ലാതെ ഭയന്നിരിക്കുന്നു, ഒന്നും സംഭവിക്കില്ല. നീ സമാധാനമായിട്ട് അല്പനേരം കിടക്ക്, ഞാനൊന്ന് ആലോചിക്കട്ടെ. അമ്മ എന്തൊക്കെയാ അച്ഛ ഈ പറയുന്നേ? ആ കാറിൽ വന്നത് ആരാ?
ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല. പോണം മക്കളെ നമുക്ക് ഇവിടുന്ന്. പോകാനോ? എവിടേക്ക്? പോയാ പിന്നെ ഞങ്ങൾക്ക് പരീക്ഷ എഴുതണ്ടേ? അല്ലെങ്കിൽ തന്നെ എങ്ങോട്ടാ അച്ഛൻ നമ്മൾ പോവുക? ആരാ നമുക്കുള്ളത്? ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളാ മോൾ അച്ഛനോട് ചോദിക്കുന്നത്. ശവിക്കപ്പെട്ട ജന്മമാ എൻ്റെ. ഇനിയെങ്കിലും ഒരു ദിവസമെങ്കിലും സ്വസ്ഥമായി ഒന്ന് ഉറങ്ങണം എനിക്ക്. പോവാച്ച, ഇനി നമുക്കിവിടെ താമസിക്കണ്ട. മക്കൾ വിഷമിക്കണ്ട, നാളെ വൈകുന്നേരം നമ്മൾ പോവാം ഈ നാട്ടിൽ. ക്ലാരാമേ അപ്പച്ചനും നാട്ടിൽ പോയിരിക്കുമല്ലോ അച്ഛാ, അവര് വന്നിട്ട് പോയാ പോരാ. അമ്മച്ചിക്ക് അസുഖമായിട്ട് പോയതല്ലേ അവര്, വരാൻ ഒരുപാട് നാൾ വൈകും. ഞാൻ ഫോൺ ചെയ്ത് പറഞ്ഞോളാം. രാവിലെ ഒരുപാട് പേരെ കാണാനുണ്ട് അച്ഛനെ. രാധിക, ആ
ശോഭനത്ത് നമ്മളെ മാത്രമല്ല നമ്മുടെ മക്കളെ. സ്റ്റേഷനെ വിളിച്ച് പോസ്റ്റ്മോർട്ടം ഏർപ്പാട് ചെയ്യണം. ഇഷ്ടം ഈ കണ്ണീർ കടവത്ത് കൂടൊരുക്കാൻ വേദനരാകി നിനക്കി നീ എന്തിനായി ഈളം കൂട്ടിലൊളിച്ചു വച്ചു നിന്റെ അരുമയം നീ മഴ പെയ്തിലെന്നുള്ളിലെ ആർദ്രമോഹങ്ങളകം ായി
വെച്ചു നിന്റെ അരുമയ നീർമഴ പെയ്തിലെന്നുള്ളിലെ ആർദ്രമോഹങ്ങളകന്നു പോയി IPC സെക്ഷൻ 302-376 CC 2009-2010 പ്രകാരം ഫയൽ ചെയ്തിരിക്കുന്ന കേസിൽ പ്രതിഭാഗത്ത് നിൽക്കുന്ന TP ബാലചന്ദ്രൻ കുറ്റക്കാരനാണെന്ന് തെളിയിക്കുവാൻ പ്രോസിക്യൂഷൻ സാധിച്ചിട്ടില്ല. ബാഹ്യപ്രേരണകളുടെയോ മുൻവിധിയുടെയോ അടിസ്ഥാനത്തിലാണ് പോലീസ് ഈ കേസിനെ സമീപിച്ചിരിക്കുന്നതെന്ന് കോടതി നിരീക്ഷിക്കുന്നു. പ്രസ്തുത കുറ്റകൃത്യത്തിന് കാരണക്കാരായവരെ എത്രയും പെട്ടെന്ന് തന്നെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണമെന്ന് ഈ കോടതി കർശനമായ നിർദ്ദേശം നൽകുന്നു. ഒപ്പം നിരപരാധിയായ ബാലചന്ദ്രനെ നിരുപാധികം വിട്ടയക്കുവാനും മാനസിക നില തകരാറിലായ ബാലചന്ദ്രനെ തുടർ ചികിത്സയ്ക്കായി മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റുവാനും ഈ കോടതി ഉത്തരവിടുന്നു. ബാലുവിന്റെ കാര്യത്തിൽ ഇനി ഉത്കണ്ഠ വേണ്ട, നൗ ഹീസ് ഓൾറൈറ്റ്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, കൈവിട്ടുപോയ മനസ്സ് തിരികെ കിട്ടിയപ്പോ അതിലേക്ക് പോവാൻ മടിച്ചു നിൽക്കുന്ന ചില ഓർമ്മകളും ഉണ്ട് ബാലുവിന്. ഇത് അയാളുടെ ഒരു പുനർജന്മമാണ്. ബാലുവിനെ പോലെ അനേകം പേരുണ്ട് ഇവിടെ. എല്ലാവരെയും ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത് ഈ സമൂഹമാണ്. നഷ്ടങ്ങളുടെ കണക്കാണ്, അത് മറ്റുള്ളവർ മനസ്സിലാക്കണം. രോഗം ഒരു കുറ്റമല്ല, മാനസിക രോഗം ഒരു അസുഖമല്ല, അതൊരവസ്ഥയാണ്. എപ്പോ വേണമെങ്കിലും വീണു പോകാം ഞാനും നിങ്ങളും ഒക്കെ അവസ്ഥയിലേക്ക്. അയാളുടെ മനസ്സിലിപ്പോ മറ്റുള്ളവർ തന്നെ എങ്ങനെ കാണും എന്നുള്ള ചിന്തകളാണ്. അത് മാറണം. മാറിയാ തിരിച്ചു കിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ബാലുവിനെ. ഒരു മാസത്തേക്കുള്ള മരുന്ന് കുറിച്ചിട്ടുണ്ട്. കൃത്യമായ മരുന്നും ശ്രദ്ധയുമാണ് ഇനി അയാൾക്ക് ആവശ്യം. അയ്യോ, നന്ദി എന്നോടല്ല പറയേണ്ട, ദൈവത്തിനോടാണ്. ഞാൻ എന്റെ കടമകൾ ചെയ്തു എന്നേ ഉള്ളൂ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കൂ കേട്ടോ. ഓക്കെ ശരി. ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല ബാലുവിന്. ഇത്രയും നാൾ ബാലു കണ്ടത് ഒരു ദുസ്വപ്നമായിരുന്നു, അത് കഴിഞ്ഞു. അച്ഛനെ നന്നായിട്ട് നോക്കിക്കോണേ. ഒന്നും കൊല വിളിച്ചും വെട്ടിപ്പിടിച്ചതൊക്കെ ഇട്ടെറിഞ്ഞ് കൊടുക്കാൻ ചെട്ടിയാര് പോയി. ഉള്ളതെല്ലാം വിറ്റുപിറക്കി ആശുപത്രി തോറുമുള്ള എൻ്റെ യാത്രക്കിടയിൽ നിന്റെ മക്കളെ ഒന്ന് ശ്രദ്ധിക്കാൻ പോലും എനിക്ക് കഴിഞ്ഞില്ലടാ. മരിക്കുന്നതിന് മുമ്പ് പലപ്പോഴും എൻ്റെ ക്ലാര പറയാറുണ്ടായിരുന്നു കുട്ടികളെ ഒന്ന് കാണണമെന്ന്. നിന്നെ ഒന്ന് സഹായിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരുന്നടാ ഞാൻ. ശാപം കിട്ടിയ മണ്ണായത്. നീ പൊയ്ക്കോ, നിന്റെ കുട്ടികളെയും കൊണ്ട് സമാധാനം കിട്ടുന്ന എങ്ങോട്ടെങ്കിലും.
ഞാൻ നിങ്ങളെ കാത്തിരിക്കുകയായിരുന്നു ധനപാല. എന്താ ധനപാല ഇത്? ഇവളാ? കഴിഞ്ഞ രണ്ടു തവണ വന്നപ്പോഴും ഇവള് തന്നെ. പുതിയ പിള്ളേരൊന്നും എനിക്ക് കിട്ടിയില്ലേ? അത് പിന്നെ മുതലാളിയുടെ വരവിത്ര പെട്ടെന്നാകുമെന്ന് ഞാൻ വിചാരിച്ചോ? ഞാൻ പൊന്നുപോലെ കൊണ്ടു നടക്കുന്ന പെണ്ണാണിവള്. മുതലാളിയെ പോലെ അത്ര അടുപ്പമുള്ളവർക്ക് മാത്രമേ മനസ്സിലായി. മനസ്സിലായി. നമ്മുടെ ആ മറ്റേ കേസുണ്ടല്ലോ, കിട്ടിയാൽ ആദ്യം എനിക്ക് തരണം. പണം ഒരു പ്രശ്നമല്ലടോ, താനൊന്ന് അറിയിച്ചാ മതി. അടുത്ത ഫ്ലൈറ്റിന് ഞാനും കത്തത്തില്ലേ? അത് പിന്നെ പറയണം. പക്ഷെ പറയാൻ കൂട്ടാക്കുന്നില്ലേ ഇവള്? ഇവളോട് കാര്യമായിട്ട് ചോദിച്ചാൽ ഇവള് പറയും. മോള് പറ, എവിടെയാ അവള് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? കേറ്റണ വണ്ടിയില്. എന്നെ പറ്റി ഇവളെയും കൊണ്ട് രക്ഷപ്പെടാന്ന് കരുതിയല്ലേ? നായിന്റെ മോളെ പിടിച്ചു കയറ്റണവളെ. നിന്നോടെ ഇന്ന് നിന്നോടല്ലേ പറഞ്ഞു എണീക്കാൻ പറ്റുന്നുണ്ട്. മനസ്സിന്റെ താളം തെറ്റി ഒരു സഞ്ചാരിയെ പോലെ എന്നെ അറിയിച്ചില്ലടോ പട്ടികള്. എന്നെ പോലെ ലോകത്തൊരച്ഛനും ഈ ഗതി ഈശ്വരന്മാര് പോലും കൈവിട്ട് എനിക്ക്.
ഈ നശിച്ച ലോകത്തെ ജീവിതം ഇനി വേണ്ട. ഞാൻ പോവുക, ഞാൻ എന്റെ മക്കളെയും കുട്ടി പോവുക. ഇന്നും നഷ്ടങ്ങൾ മാത്രം സമ്മാനിച്ചിട്ടുള്ള നശിച്ച ലോകത്ത് നിന്ന് എന്റെ മക്കളെ കൂട്ടി ഞാൻ പോവാണ്. പോവാ മക്കളെ, നമുക്ക് ബാലുവിന്റെ സഞ്ചാരം ഇവിടെ അവസാനിക്കുന്നില്ല. സ്നേഹത്തിന് നൂലിടവാകി അവനൊരുക്കിയ കൂട്ടിൽ ചേക്കാറാൻ ദുഃഖങ്ങൾക്കെന്നും ഇഷ്ടമായിരുന്നു. ഇനി നിസ്സഹായതയുടെ കൈപിടിച്ചിറങ്ങുന്ന ഈ സഞ്ചാരിയെ കാത്ത് മറ്റൊരു ലോകം, ഇണക്കങ്ങളും പിണക്കങ്ങളുമില്ലാത്ത, ദുഃഖവും ദുരിതവുമില്ലാത്ത വേറൊരു ലോകം. ദുഃഖങ്ങളെ നിങ്ങൾക്കെത്ര ഇഷ്ടം, ഈ കണ്ണീർ കടവത്ത് കൂടൊരുക്കാൻ നീർമഴ പെയ്തിലെന്നുള്ളിലെ ആർദ്രമോഹങ്ങളകന്നു.